للمتهابين فيها إبشتم ذنر بندمان يندس نيغم ذنر بندمان يندس نيغم ذنر بندمان أركم نريمو للمتهابين فيها والمتجالسين فيها والمتزابرين فيها പടച്ച തമ്പുരാൻ പറയുകയാണ് ഖുദ്സിയ ഹദീസിലൂടെ അല്ലാഹു പറയാ എന്റെ സ്നേഹം അത് നിർബന്ധമാണ് ഒന്നാമത് ആർക്കും അറിയുമോ ലിൽ മുതഹാബീന ഫിയാ എനിക്ക് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെട്ടവരാണ് എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരാണ് രണ്ടാമത് പറഞ്ഞതാരെന്നറിയുമോ വൽ മുതജാലിസീന ഫിയാ എനിക്ക് വേണ്ടി സദസ്സിൽ വന്നവരാണ് ആ ദൂര സദസ്സിലേക്ക് നമ്മൾ ഓടി വന്നതെന്തിനാ അല്ലാഹുവേ പടച്ച റബ്ബേ നിനക്കാ വൽ മുതജാലിസീന ഫിയാ ഈ സദസ്സിലോട്ട് കടന്നു വന്നത് അല്ലാഹുക്ക് വേണ്ടിയല്ലേ മൂന്നാമത് എന്തെന്നറിയോ വൽ മുതസാവിരീന ഫിയാ പടച്ച തമ്പുരാന് വേണ്ടി സന്ദർശനം നടത്തിയവരാണ് കാസർകോടങ്ങാടിയിലുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ടല്ലോ അവനെ കാണാ ചെന്നാൽ വൽ മുതസാവിരീന ഫിയാ അവനെ കാണാ ചെല്ലുന്നത് എന്തിനാണ് അവനെ കാണാ ചെല്ലുന്നത് അല്ലാഹുക്ക് വേണ്ടിയാണെങ്കിലോ വജബത്ത് മഹബത്തി അല്ലാഹുവിന്റെ ഇഷ്ടം നിർബന്ധമാണ് മൂന്ന് കാര്യങ്ങൾ അല്ലാഹുക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുക നമ്മൾ ഈ സദസ്സിൽ വരാൻ കാരണം നമ്മൾ തമ്മിലൊക്കെ ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ രണ്ടാമതെന്തേ അള്ളാഹുവിന് വേണ്ടി സദസ്സിലേക്ക് വരിക സദസ്സെന്നൊക്കെ പെട്ടെന്ന് അല്ലെ തിരക്കൂറ്റം കഴിഞ്ഞിട്ട് പോകുന്നവർക്ക് ആലോചിച്ച് നോക്കി അതൊക്കെ എന്തിനു വേണ്ടിയാണ് ആർക്കാണ് എങ്ങോട്ടാണ് നമ്മുടെ തിരക്കുകളൊക്കെ അസ്രായിൽ നമ്മളെ വീട്ടിൽ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലേ അള്ളാഹു നമ്മൾക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ മൂന്നാമത് എന്ന് പറയുന്നു വൽ മുതസാവിരീന ഫിയ കൂട്ടുകാരെ സന്ദർശിക്കുക പടച്ച റബ്ബിന് വേണ്ടി സന്ദർശിക്കുക രോഗമായി കിടക്കുന്നവരുണ്ടല്ലോ അസുഖമായിട്ട് അല്ലേ കുറെ നാളായി കൂട്ടുകാരനെ കണ്ടിട്ടൊന്ന് എന്ത് ചെയ്യാ പോയി കാണുക അള്ളാഹുക്ക് വേണ്ടി ഈ മൂന്ന് കാര്യം ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ ഇഷ്ടം നിർബന്ധമാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയ ഹദീസിലൂടെ അള്ളാഹുവാണ് പറയുന്നത് ഖുദ്സിയ ഹദീസ് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് സാറ അഖല്ലഹു ഫീ ഖറിയ സാറ അഖല്ലഹു ഫീ ഖറിയത്തിൻ ഉഖറ വഅർസലഹു അല്ലാഹു തരീഖഹു മലകാ ഒരു മനുഷ്യന് കൂട്ടുകാരനെ കാണാൻ പോവുകയാണ് ഒരു മനുഷ്യന് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ സന്ദർശിക്കാൻ പോവുകയാണ് ആ പോകുന്ന യാത്രയിൽ ഒരു മലക്കവിനെ കാണുകയാണ് അല്ലാഹു തആല ഒരു മലക്കിനെ പറഞ്ഞേക്കുകയാണ് തന്റെ കൂട്ടുകാരനെ കാണാൻ മറ്റൊരു നാട്ടിലേക്ക് പോകുന്ന ഓ ചെറുപ്പക്കാരന്റെ മുന്നിലേക്ക് ഒരു മലക്ക് വരികയാണ് മലക്കവനെ കണ്ടപ്പോ അവനോട് ചോദിക്കുന്നു പൊന്നുമോനെ എങ്ങോട്ടാണ് പോകുന്നത് നിന്റെ ഉദ്ദേശം എന്താ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയുകയാണ് മലക്കിനോട് പറയാ ഈ നാട്ടിൽ എനിക്കൊരു പ്രിയപ്പെട്ട കൂട്ടുകാരനുണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കാണാ പോവുകയാണ് എന്റെ കൂട്ടുകാരനെ കാണാ പോവുകയാണ് എന്ന് മലക്കിനോടാ പ്രിയപ്പെട്ട പൊന്നുമോനെ പറയുമ്പോ മലക്കവനോട് ചോദിക്കുന്നു പൊന്നുമോനെ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും നിനക്ക് കിട്ടുമോ പൈസ കിട്ടുമോ എന്തെങ്കിലും ഉപകാരം കിട്ടുമോ ഹല്ലകാലൈകി മിന്നമാ ഉപകാരം എന്തെങ്കിലും കിട്ടുമോ ഈ ചെറുപ്പക്കാരൻ മലക്കിനോട് പറയാ പക്ഷേ ഒരു ഉപകാരം എന്റെ കൂട്ടുകാരൻ നടത്തുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, എന്റെ കൂട്ടുകാരൻ നടത്തുന്ന ഞാൻ പൈസ കുതിച്ചിട്ടില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കാണാ പോകുന്നത് അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ എനിക്ക് അവൻ ഇഷ്ടമാണ്, പച്ചതമ്പുരാന്റെ മാർഗത്തിൽ അവനോട് പ്രേമമാണ്. അതുകൊണ്ടാ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കാണാ പോകുന്നത്. നീ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ സ്നേഹിക്കുന്ന പോലെ, നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഇഷ്ടപ്പെടുന്ന പോലെ, കൂട്ടുകാരനെ സ്നേഹിക്കുന്ന പോലെ അല്ലാഹു നിന്നെ സ്നേഹിക്കുമെന്ന ആ മലക്കാ പൊന്നുമോനോട് പറയുമത്രേ. ഇത് പറയുന്നത് ആരെന്നറിയുമോ? ലോകത്തിന്റെ കരളേ മുസ്തഫ, പൗർണമി നാളിൽ മദീനെ ഞാൻ നേരിൽ കണ്ടില്ല, പുണ്യ ഹബീബിനകത്തെ നൂറ് ഞാനായില്ല, നബിയെ ഞാൻ പാടിയിടാം വേദന തീർത്തിടാൻ, കിനാവിലെങ്കിലും ഒന്ന് വരൂ തിങ്കളേ എൻ മാനസപ്പൂവേ, ഖൈറുൽ വരാ ത്വാഹ ഖൈറാം ഹബീബിയ, ഇവനൊന്നടയും ചാരേ തിരുനബിയേ എൻ മാനസപ്പൂവേ, നോവെല്ലാം പാടിടാൻ വേദന തീർത്തിടാം, കിനാവിലെങ്കിലും ഒന്ന് വരൂ തിങ്കളേ എൻ മാനസപ്പൂവേ. എന്റെ പൊന്നാര പ്രവാചകനാണ് മദീനയുടെ പൂങ്കരള മുഹമ്മദ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പഠിപ്പിക്കുന്നത്. രോഗമുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഒരാൾ കാണാ ചെന്നാൽ പടച്ചോന്റെ മാർഗത്തിലുള്ള ഒരു കൂട്ടുകാരനെ കാണാ ചെന്നാൽ മിനൽ ജന്നത്തി മൻസില, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ അവന് മനോഹരമായ ഭവനമുണ്ട്. തബവഅത മിനൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ അവന് മൻസില, മനോഹരമായ വീടുണ്ട് എന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്. നമ്മുടെ ഇഷ്ടം, നമ്മുടെ സ്നേഹം, ഈ സൗഹൃദങ്ങൾക്കൊക്കെ വലിയ പ്രതിഫലമാണ് അള്ളാഹു കൊടുക്കുക. വലിയ സ്നേഹബന്ധങ്ങൾക്ക് വലിയ പ്രതിഫലം. ദുനിയാവിലുള്ള ഒരു മനുഷ്യന്റെ വിജയത്തിൽപ്പെട്ടതാണ് അവന്റെ കൂട്ടുകാരൻ നന്മയുള്ളവരാവുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾ അലിയാരോട് പറയുമായിരുന്നു, അലിയേ മനസ്സിന്റെ ശാന്തി വസന്തങ്ങൾ പെയ്തിടാൻ വന്നൊരു ദായക, നോവിന്റെ നേരമിൽ നോറ്റിടും ഞാനെന്നും വ്യഥകൾക്കൊരു അറുതിയായി വന്നൊരു ദായക, ഇല്ലായൻ മനദാരി നീയില്ലാത്ത ലോകം വസന്തങ്ങൾ മിന്നിടാൻ നീ തന്നെ വേണം, ഉലകിൻ്റെ ഭൂമിയിൽ നാഥനെന്നിൽ നൽകിയ വസന്തം പെയ്തൊരാ കൂട്ടുകാരാ, വസന്തങ്ങൾ പെയ്തൊരായൻ കൂട്ടുകാരാ, അല്ലാന്റെ മാർഗമിൽ നാം സ്നേഹബന്ധമാണേ മധുരിക്കും ഓർമ്മകൾ എൻ നാം പുകളാണേ നാദാന്റെ സുവനമിൽ കൂട്ടുകൂടാം പടച്ചോന്റെ സവിധമിൽ അണഞ്ഞീടാ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെന്ന മനസ്സിൽ വൽബുദ്ദുലകോ ഫീസദിരിഹി അറ്റമില്ലാത്ത പ്രേമമാണ് പാണക്കാട് ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന കേരളം കണ്ട മഹാനായ തങ്ങളുപ്പാപ്പ അവരുടെ ജീവിതത്തിന്റെ ഒരു കഥ ഞാൻ പറയട്ടെ. തങ്ങളുപ്പാപ്പ എല്ലാ ചൊവ്വാഴ്ചയും സ്ഥിരമായി കാണാൻ വരാറുള്ള ഒരു ഏപ്പിക്കാരനായ ഒരു മുസ്ലിയാരുണ്ടായിരുന്നു. വിഭാഗീയ ചിന്തയില്ല. പാണക്കാട് സയ്യിദിനോട് എന്തെന്നില്ലാത്ത സ്നേഹമാണ്. പാണക്കാട് എല്ലാ ചൊവ്വാഴ്ചയും വരുന്നയാൾ ഓരോ ചൊവ്വാഴ്ചയും വന്നിട്ട് തങ്ങളോട് പറയുന്നത്, തങ്ങളെ എനിക്ക് എന്തെന്നില്ലാത്ത വിഷമങ്ങളാണ്, ഒരുപാട് നൊമ്പരങ്ങളാണ്, ഓരോ ചൊവ്വാഴ്ചയും വന്നുകൊണ്ട് ഓരോ വിഷമങ്ങളാണ്. ഓരോ വിഷമം പറയും. എല്ലാ ചൊവ്വാഴ്ചയും പാണക്കാട് വരും. കണ്ണൂരുള്ള ഒരു മുഹമ്മദ് മുസ്ലിയാർ. അങ്ങനെ ഒരു ചൊവ്വാഴ്ച വന്നിട്ട് തങ്ങളോട് പറഞ്ഞു, തങ്ങളെ എന്റെ പെങ്ങളുടെ ഹസ്ബൻഡ്, അവളുടെ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട്, പക്ഷെ എന്റെ പെങ്ങൾക്ക് ഹൃദയത്തിന് അസുഖമാണ്, രോഗിയാണ്, ഹെർട്ട് പേഷ്യന്റ് ആണ്, എന്റെ പെങ്ങൾ ഹൃദയത്തിന് അസുഖമുണ്ട്, അവൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു ചൊവ്വാഴ്ച തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. എന്നിട്ട് ഈ മുസ്ലിയാർ വീട്ടിലേക്ക് പോയി. പിന്നെ 3 ചൊവ്വാഴ്ച എന്തേലില്ല പാണക്കാട് വന്നില്ല. 3 ചൊവ്വാഴ്ച. അപ്പൊ തങ്ങളെ 3 ചൊവ്വാഴ്ചയും കഴിഞ്ഞപ്പോ തങ്ങളടുത്തേക്ക് കണ്ണൂർ ജില്ലയിൽ നിന്ന് എന്തോ ഒരു ഉദ്ഘാടനത്തിനറ്റം ക്ഷണിക്കാൻ വന്നവരോട് തങ്ങൾ അന്വേഷിച്ചു, കണ്ണൂരിലെ ഇന്നാലിന്റെ ഒരു മുസ്ലിയാരുണ്ടല്ലോ മുഹമ്മദ് മുസ്ലിയാർ, നിങ്ങൾക്കറിയോ? അവർ പറഞ്ഞു, പാണക്കാട്ട് തങ്ങളൊക്കെ അന്വേഷിക്കാൻ പറ്റിയ ഒരു മുസ്ലിയാരൊന്നും ഞങ്ങൾ അറിയില്ലല്ലോ. അപ്പോ ഇന്നാലിന്റെ വീട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവർ അന്വേഷിച്ചു. മാഷാ അല്ലാഹ്, നാട്ടിലൊരു മൊല്യാര്, ഒരു എന്താ പറയുക, സമസ്തക്കാരൻ കൂടിയല്ലാത്തൊരു സാധാരണ മൂല്യാരാണല്ലോ, ഇയാളെയാണല്ലോ തങ്ങൾ അന്വേഷിച്ചത്. തങ്ങൾ പറഞ്ഞു, അയാളെ കണ്ടാൽ എന്ത് ചെയ്യാ, അടുത്ത ചൊവ്വാഴ്ച തന്നെ പാണക്കാട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണമെന്ന്. പാണക്കാട്ട് തങ്ങൾ 3 ചൊവ്വാഴ്ച വരാത്തപ്പോ തങ്ങൾ അങ്ങോട്ട് അന്വേഷിക്കുകയാണ്. സി പി സൈതവലി ചന്ദ്രികയിൽ എഴുതിയ ഒരു ലേഖനത്തിൽ ഞാൻ നേരിട്ട് വായിച്ച അനുഭവമാണിത്. 3 ചൊവ്വാഴ്ച കാണാത്തപ്പോ അങ്ങോട്ട് അല്ലേ 10,000 കണക്കിന് ആള് വരുന്നതാണ്. എന്നിട്ട് ഈ മുസ്ലിയാരോട് കമ്മിറ്റിക്കാർ പോയി പറഞ്ഞു, തങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, പെട്ടെന്ന് വരാൻ പറഞ്ഞു. മുസ്ലിയാർ വന്നു. മുസ്ലിയാരോട് ചോദിച്ചു, അല്ല മുസ്ലിയാരെ, നിങ്ങൾ 3 ചൊവ്വാഴ്ച വന്നില്ലല്ലോ, എന്തു പറ്റി? തങ്ങളെ എന്റെ പ്രിയപ്പെട്ട പെങ്ങളുണ്ടല്ലോ, അവൾക്ക് ഹാർട്ടിന് അസുഖമാ, ഇത് ഞാൻ അങ്ങയോട് പറഞ്ഞല്ലേ ഇവിടെന്ന് പോയത്. കഴിഞ്ഞ 3 ആഴ്ചകളായി എന്റെ പെങ്ങൾക്ക് എന്തെന്നില്ലാത്ത അസുഖമാണ്, അവൾ ഓരോ ദിവസവും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാ, അവളെ ഭർത്താവ് ഭൂമുഖത്തില്ലല്ലോ, അവൾക്ക് ഞാൻ മാത്രമാണ്, അതുകൊണ്ട് അവളുടെ ചികിത്സാവശ്യാർത്ഥമാണ് തങ്ങളെ 3 ചൊവ്വാഴ്ച അങ്ങയുടെ മുന്നിലേക്ക് വരാൻ പറ്റാത്തത്. തങ്ങളെ അടുത്ത 2 ദിവസങ്ങൾക്കകം എന്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ അവളുടെ ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്, തങ്ങളൊന്നത് ആ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് പാണക്കാട് ശിഹാബിന്റെ മുന്നിൽ അങ്ങ് കരയുകയാണ്. തങ്ങളത് ആ ചെയ്യുകയാ. ദുആ എല്ലാം കഴിഞ്ഞപ്പോ ഈ മുസ്ലിയാരെ പോകാൻ നേരത്ത് തങ്ങൾ തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് നിൽക്കുകയാണ്. ചുറ്റുപാടും ഒരുപാട് പേര് ആ വജസ്സുകളുടെ സൗന്ദര്യം അനുഭവിക്കാൻ വന്നിട്ടുണ്ട്. തങ്ങൾ ഇരിപ്പിടത്തിൽ എഴുന്നേറ്റ് വീട്ടിന്റെ ഉള്ളിലേക്ക് ചെന്ന് ഒരു പൊതിയെടുത്ത് ഈ മുസ്ലിയാരെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. മുസ്ലിയാർ അത്ഭുത പരതന്ത്രനായി നിൽക്കുന്നു. തങ്ങളെ ഇതെന്താണ് തങ്ങളെ? തങ്ങൾ പറയുന്ന, മുസ്ലിയാരെ നിങ്ങൾ നിങ്ങളുടെ പെങ്ങളുടെ അസുഖം പറ പറഞ്ഞത് മുതൽ മൂന്നാഴ്ചകൾക്ക് മുന്നേ പെങ്ങളുടെ അസുഖം പറഞ്ഞല്ലോ, അന്ന് മുതൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതേപോലെ എടുത്തു വെക്കാറുണ്ടായിരുന്നു. എനിക്ക് കിട്ടുന്ന പൈസ നാണയത്തൊട്ടിൽ നിന്ന് സ്വല്പം സ്വല്പം ഓരോ ദിവസവും ഞാൻ കളക്ട് ചെയ്യും. എന്തിന്? നിങ്ങളുടെ പെങ്ങൾക്ക് വേണ്ടി. ഒരു ദിവസം പെങ്ങളുടെ ഓപ്പറേഷൻ പറഞ്ഞ് നിങ്ങൾ ഇവിടെ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ഒരു സദഖ, ഒരു ഹദിയ നിങ്ങളുടെ പെങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ വീട്ടിൽ മാറ്റി വെക്കാറുണ്ടായിരുന്നു. അതാണെന്ന് പറഞ്ഞിട്ട് തങ്ങള് ഈ മുസ്ലിയാർക്ക്, എവിടെയോ ഉള്ളൊരു മുസ്ലിയാർക്ക് കൊടുക്കുന്നു. ഇയാൾ എണ്ണി നോക്കി വീട്ടിലെത്തിയപ്പോൾ 37,800 രൂപയുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ തങ്ങൾ ഈ മുസ്ലിയാർക്ക് കൊടുക്കുകയാണ്. ഈ മുസ്ലിയാർ എന്ത് ചെയ്തു? അൽഹംദുലില്ലാ, പെങ്ങളുടെ ഓപ്പറേഷൻ എവിടെ നിന്ന് പൈസ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. തങ്ങൾ കൊടുത്ത വലിയൊരു സമ്മാന പൊതിയുമായിട്ട് പെങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. പെങ്ങൾ ഹോസ്പിറ്റലിലാക്കി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രിയപ്പെട്ട പെങ്ങളെ കൊണ്ടുപോയി. ഇയാൾ എന്ത് ചെയ്യാണ്? ആ വരാന്തയിലൂടെ അങ്ങനെ ഉലാത്തുകയാണ്. അടിച്ചമ്പുരാൻ 37,800 രൂപ ഉണ്ട് തങ്ങൾ തന്നതുണ്ട്. ഇതിലേക്ക് കൂടുതലാവോ? എക്സ്ട്രാ ക്യാഷ് വരുമോ? കയ്യിൽ ഒന്നും ഇല്ലല്ലോ എടുത്തു കൊടുക്കാൻ. ആകെ തങ്ങൾ തന്നത് മാത്രമേ ഉള്ളല്ലോ എന്നൊക്കെ ടെൻഷൻ അടിച്ചുകൊണ്ട് പെങ്ങളുടെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുന്നിലൂടെ ഇങ്ങനെ ഉലാത്തുമ്പോഴാണ് ഒരു നല്ല കോട്ടും സ്യൂട്ടൊക്കെ ധരിച്ച ഒരു മാന്യനായ ഒരു വ്യക്തി അയാളെ മുന്നിലേക്ക് വരുന്നത്. ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? ആ, എന്റെ പേര് മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് മുസ്ലിയാർ കണ്ണൂരുള്ള ആളല്ലേ? അതെ, എന്നാൽ ഇതാ ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു പൊതി മനുഷ്യന്റെ കയ്യിലെ, മുല്യാരെ കയ്യിലെ കൊടുക്കണം. ഇയാൾ അത്ഭുതപ്പെട്ട് ചോദിച്ചു, നിങ്ങളെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലല്ലോ, ഒരുപാട് നാളായി ഞാൻ എൻ്റെ പെങ്ങളുടെ അസുഖമായിട്ട് ഇങ്ങോട്ടൊക്കെ ഓടിപ്പാഞ്ഞെടുക്കുന്നു, പക്ഷെ ഇങ്ങനത്തെ ഒരാളെ ഈ ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ കണ്ടില്ല, ഞാൻ ജീവിതത്തിൽ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എന്താണിത്, ഈ പൊതി എന്താ? ഇയാള് പറഞ്ഞു, മുസ്ലിയാരേ, ഞാനാരാന്നറിയുന്നതിൽ പ്രസക്തിയില്ല, ഞാനാരാന്ന് മനസ്സിലാകുന്നതിൽ പ്രസക്തിയില്ല, പക്ഷേ ഇത് തന്നതാരെന്നറിയുമോ? തന്നതാരാണ്? ഇന്നലെ പാതിരാവിന്റെ സമയത്താണ് എന്റെ മൊബൈൽ ഫോണിലേക്ക് ഒരാൾ വിളിക്കുന്നത്. ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ച നിമിഷമാ. ഞാൻ എന്റെ ഫോൺ അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോ മറുതലക്കൽ തങ്ങളാണ്, പാണക്കാട് ശിഹാബ് തങ്ങളാ. തങ്ങൾ എന്നോട് പറയുന്നു, മോനെ, നാളെ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന എനിക്ക് വേണ്ടപ്പെട്ട ഒരു പാവപ്പെട്ട മുഅല്ലിമോളോ, എനിക്ക് വേണ്ടപ്പെട്ട ഒരു മുസ്ലിയാർ നാളെ ഇന്നാലിന്റെ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരൂ. അവളുടെ പ്രിയപ്പെട്ട, അവന്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടാ കടന്നു വരിക. അതുകൊണ്ട് നീ ഇത്ര കാശുമായിട്ട് ആ മുസ്ലിയാർക്ക് ഹോസ്പിറ്റലിൽ വന്ന് സഹായിക്കണേ എന്നോട് പാണക്കാട്ട തങ്ങളാണ് ഈ പൈസ നിങ്ങൾക്ക് വേണ്ടി തരാ. അത് പാണക്കാട് കൊടപ്പരക്കല് തറവാട്ടിലെ കരടിന്റെ കരടായ, മനസ്സിന്റെ നൂറായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തന്നതാണ്. ഈ മുസ്ലിയാർ അത്ഭുതപ്പെട്ടു പോയല്ല. 10,000 കണക്കിന് ആളുകൾ വരുന്ന, 10,000 കണക്കിന് ആളുകൾ വരുന്ന ഓ കൊടപ്പനക്കല് തറവാട്ടിന്റെ ഭൂമുഖത്തേക്ക് ഞാൻ പോകാറുണ്ട്, പക്ഷേ പാണക്കാട് ശിഹാബ് തങ്ങൾ ഇഷ്ടപ്പെടുന്ന പാർട്ടിക്കാരനല്ല, ശിഹാബ് തങ്ങൾ ഉൾക്കൊള്ളുന്ന സമസ്തക്കാരനുമല്ല. എന്നിട്ടും എന്നോട് ഇത്രമാത്രം ഇഷ്ടം തങ്ങൾ കാണിക്കുന്നത്, പാണക്കാട്ട് ശിഹാബ് തങ്ങളെ എതിർക്കുന്നവരാരാ? അവർ തങ്ങളൊക്കെ അറിയാത്തവരാണ്, തങ്ങളെ മനസ്സിലാക്കാത്തവരാണ്. മനസ്സിനകത്ത് വിഭാഗീയതയില്ലാതെ റ്റമില്ലാത്ത സ്നേഹം. ഇവിടെന്നോ വന്നൊരു മുസ്ലിയാർക്കാണ് ഒരു വട്ടം വലിയൊരു തുക കൊടുത്തു, പിറ്റേന്ന് ഹോസ്പിറ്റലിലേക്കും. അതാണ് മുഅ്മിനിന്റെ മനസ്സിലുള്ള സ്നേഹബന്ധം. അതായിരുന്നു പാണക്കാട്ട് ശിഹാബ് തങ്ങൾ. അങ്ങനെ തന്നെയായിരുന്നു സമസ്തയുടെ അലിമീങ്ങളൊക്കെ. അവരുടെ മാർഗത്തിൽ അള്ളാഹു നമ്മളൊക്കെ നിലർത്തി അനുഗ്രഹിക്കട്ടെ, അല്ലേ? അവരൊക്കെ ഹക്കായി, അവരൊക്കെ സ്നേഹിച്ചോളി പൊന്നാര മുഅ്മിനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ നൂറ്റാണ്ടിലും ആ കാലഘട്ടത്തിലെ മുജദ്ദിദ്, ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നേതാവിനെ, നേതാവിന്റെ പേരിലാണ് മഹ്ശറിൽ അല്ലാഹു വിളിക്കുക സ്വർഗത്തിലേക്ക്. ഓരോ കാലത്തും ഓരോ വലിയ ആലിമീങ്ങളുണ്ടോ, ഷാഫി ഇമാം, ഹംബലി, ഓരോ കാലത്തും ഉണ്ട് അങ്ങനെ. Apo, Namada Galagatil Mujatid, Alhamdulillah, Mahana, Shamsulilla, Muru, Samshulillo, Renur Varshatinagat, Logatuvana, Itu Mahanaya, Pradipasavum, Biplo Mayu, Mahanaya, Samsulla Madangal, Lahu Brakim, Mohipingala, Dofi, Varakel Makamila Kondavoi, Nuziartana Kanamingaloke. അവരെയൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല വലിയ സുൽത്താനുൽ ആരിഫീൻ വലിയ പദവിയിൽ എത്തിച്ചുപോന്നൊക്കെ മറച്ചുവെച്ച് സമൂഹത്തിനു വേണ്ടി ഓടി നടന്നു വലിയവരാണ് അവർ അവരൊക്കെ വെറുപ്പിച്ചവരെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ അല്ലേ അവരുടെ ഇഷ്കും സ്നേഹവും ശംസുൽ മദങ്ങളെ പേരിൽ വിളിക്കുമ്പോൾ അല്ലാഹുവേ പടച്ച റബ്ബേ സമസ്തയെ വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ശംസുൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങളും കൂടെയുണ്ട് എന്ന് ശംസുൽ മദങ്ങളെ കൂടെ അല്ലാഹു നമ്മളെ എല്ലാവരെയും സ്വർഗ്ഗത്തിലേക്ക് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ അവരൊക്കെ സ്നേഹിക്കുക അവരൊക്കെ അനുസ്മരണമാണ് ഇവിടെ നടക്കുന്നത് അല്ലാഹു അത് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ വലിയ വേദിയാണ് അതുകൊണ്ട് എന്ത് ചെയ്യാം നമ്മുടെ ഇഷ്ടവും സ്നേഹവും ഒക്കെ അല്ലാഹു പൊരുത്തപ്പെട്ട അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ആക്കുക അല്ലാഹു അങ്ങനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ വൽ വുദു ലഹു ഫീ സദരിഹി അറ്റമില്ലാത്ത ഇഷ്ടമാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് ലനറുൽ മുഅ്മിനി ലൽ മുഅ്മിനി ഹുബ്ബല്ലഹു വശൗഖല്ലഹു وشوقا إليه خير من اعتكاف سنة في مسجد അല്ലാഹുവിന്റെ പ്രവാചകൻ നബി പഠിപ്പിക്കുകയാണ് മുഅ്മിനായ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ മുഖത്തേക്ക് നോക്കല നദറുൽ മുഅ്മിനി ഇലാ അഖീഹിൽ മുഅ്മിനി തന്റെ കൂട്ടുകാരനായ മുഅ്മിനായ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുന്നതാ ഹുബ്ബല്ലഹു അവനോട് വല്ലാത്ത പ്രേമമാണ് അവനോട് വല്ലാത്ത ഇഷ്ടമാ വശൗഖന്നിലൈ അവനോട് എന്തെന്നില്ലാത്ത പ്രേമമാണ് മഹബ്ബത്താണ് അനുരാഗമാണ് അങ്ങനെ മുഅ്മിനായ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഖൈറുൻ മിൻ ഇഅ്തികാഫ് സുന്നത്തിൻ ഫീ മസ്ജിദി ഹാദാ ഈ പള്ളിയിൽ ഇത്തികാഫിരിക്കുന്നതിനേക്കാ ഖൈറാണ് പള്ളിയിൽ ഇത്തികാഫിരിക്കുന്നതിനേക്കാൾ ഖൈർ എന്ത് തന്റെ മുഅ്മിനായ കൂട്ടുകാരന്റെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കുന്നത് തങ്ങളപ്പോ പോവാണ് എല്ലാവരും സൗകര്യം ചെയ്തു തുടക്കി ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നമ്മുടെ തങ്ങളുപ്പാപ്പ അവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവരും സദസ്സിലൊന്നും ഇരിക്കും എല്ലാവരും ഇരിക്കും ഇൻഷാ അല്ലാഹ് അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ അവരുടെയൊക്കെ ആത്മീയ തണൽ തങ്ങളുപ്പാപ്പ അവരുടെ അനിയൻ ആറ്റൂര് തങ്ങളുപ്പാപ്പ അവരൊക്കെ വലിയ ആ ഫ്രണ്ടിൽ കുറച്ച് ചെയർ ഒഴിവുണ്ട് ആ പുറകിലുള്ളവർക്കൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം സദസ്സൊന്ന് ഭംഗിയാക്കുക പഠിച്ചവന് വേണ്ടി സദസ്സിൽ കൊന്നിരുന്നോളെ വലിയ നിഅമത്താണ് മഹാന്മാരൊക്കെ ഉള്ള സദസ്സാണ് ദുആ കിജാബത്ത് കിട്ടും പെട്ടെന്ന് വരും ഒരു എനിക്ക് 11 മണിക്കാണ് എൻ്റെ ട്രെയിന് എന്തായാലും ഒരു മണിക്കൂറിനുള്ളിലെല്ലാം നിർത്തും നിങ്ങൾ പേടിക്കണ്ട ഫ്രണ്ടിൽ വന്നിരുന്നാൽ പിന്നെ എഴുന്നേറ്റ് പോകാൻ ബുദ്ധിമുട്ടല്ലേ ഞാൻ വിചാരിക്കുന്നത് എന്താ ഒന്നോളി പുറകിലുള്ള ചെറുപ്പക്കാരൊക്കെ എന്ത് ചെയ്യാം ഈ ഫ്രണ്ടിലേക്ക് വന്നു സദസ്സൊക്കെ ഒന്ന് ഭംഗിയാക്കി ഇൻഷാ അല്ലാഹ് അള്ളാഹ്ക്ക് വേണ്ടിയല്ലേ വേറെ ഇവിടെ ഫുട്ബോൾ സ്ക്രീൻ ഒന്നും വെച്ചാലേ പഠിച്ചവന് വേണ്ടി ഒരു ദിവസം എന്തൊക്കെ വിഷമങ്ങൾ നമുക്കുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള് നീറുന്ന പല നൊമ്പരങ്ങളും ഒന്ന് കൂട്ടായിട്ട് തങ്ങൾ പാപ്പ വരുന്നുണ്ട് മഹാനായ തങ്ങൾ സദസ്സിലുണ്ട് എല്ലാവരും ഉണ്ട് മഹാന്മാർ ആലിമീങ്ങൾ പണ്ഡിതന്മാരൊക്കെ അപ്പൊ എന്ത് ചെയ്യാം ഈ പറയുന്നവന് വടു ജാഹിലാണെങ്കിലും നിങ്ങള് വലിയ മഹാന്മാരൊക്കെ ഉള്ള സദസ്സാണ് അല്ലാഹു നമ്മുടെ ഈമാനൊക്കെ സലാമത്താക്കി തരട്ടെ മുക്മിനായ കൂട്ടുകാരന്റെ മുഖത്തേക്ക്, മുക്മിനിന്റെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കിയാൽ അവന് പള്ളിയിൽ ഇത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ ഖൈറാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. നമ്മൾ ആരെങ്കിലും അത് കേട്ടിട്ടുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇത്തിക്കാഫ് നദറുൽ മുഅ്മിനി ഇലാ അഖീഹിൽ മുഅ്മിനി ഹുബ്ബൻ ലഹു വശൗഖൻ ഇലൈഹി. തന്റെ മുഅ്മിനായ കൂട്ടുകാരന്റെ മുഖത്തേക്ക് സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ആരെങ്കിലും നോക്കുന്നത് അവൻ പള്ളിയിൽ ഇത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ പുണ്യമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. നമ്മള് എത്രയെത്ര ആളുകളെ നോക്കുന്നുണ്ട്, അലിമീങ്ങളെ നോക്കുന്നുണ്ട്, പണ്ഡിതന്മാരെ, ഔലിയാക്കളെ. നമ്മുടെ മനസ്സിൽ അവരോട് സ്നേഹത്തോടെ നോട്ടമുണ്ടോ? അവരോട് ഇഷ്ടോടെ എന്തെന്നില്ലാത്തൊരു മഹബ്ബ, അവരോട് അവരുടെ കൂടെയുള്ള സ്വർഗീയ പ്രവേശം ആഗ്രഹിച്ച് ഏതെങ്കിലും ഒരു മുഅ്മിന് മുഅ്മിനായ കൂട്ടുകാരന്റെ മുഖത്തേക്ക് നോക്കുന്നത് പള്ളിയിൽ ചെന്ന് ഇത്തിക്കാഫിരിക്കുന്നതേക്കാൾ ഖൈറാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രക്കുമേൽ പവിത്രതയാണ് കൂട്ടുകെട്ട് ബന്ധങ്ങൾക്ക് അല്ലാഹു കൊടുത്തത്, മുത്തറസൂൽ കൊടുത്തത്, ഇഷ്ടങ്ങൾക്ക്, സ്നേഹങ്ങൾക്ക്. അല്ലാഹുവിന്റെ മാർഗത്തിൽ റജുലാനി തഹബ്ബാ ഫില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള രണ്ട് ബന്ധങ്ങൾ കൂട്ടുകാർ, അവർക്ക് അല്ലാഹുവിന്റെ അർശിന്റെ തണലുണ്ട് എന്നല്ലേ പരിശുദ്ധ റസൂലുള്ളാഹ്. വല്ലദീന തബവ്വഉ ദാര വല്ലീമാൻ, നേരത്തെ നമ്മൾ ഓതി വെച്ച ആയത്താണല്ലോ. ഇവിടെ പലായനം ചെയ്തു വന്നവർക്ക് വീടൊരുക്കി, രണ്ട് ഭാര്യയുള്ളവർ, അങ്ങനെ സമ്പത്ത്, സ്വന്തം ആവശ്യങ്ങളെക്കാൾ കൂട്ടുകാരന് പരിഗണന കൊടുത്ത ബന്ധമാണ് മുസ്ലിമീങ്ങൾക്ക് മുൻഗാമികൾ പഠിപ്പിച്ചു തന്നത്. മൂന്നാമത്തെ ബാധ്യത മുഅ്മിനായ മനുഷ്യൻ കൂട്ടുകാരനോടുള്ള മൂന്നാമത്തെ ബാധ്യത വൽ മുവാസാതു ഫീ മാലി. എല്ലാ ബന്ധങ്ങളും കൊളം തോണ്ടൽ എവിടെയാണ്? പൈസന്റെ കാര്യത്തിലാണ്. ഒന്നാമത്തെ ബാധ്യത നമ്മൾ പറഞ്ഞു പരസ്പരം ബഹുമാനിക്കുക. രണ്ടാമത്തെ ബാധ്യത എന്ത് പറഞ്ഞു നമ്മള്? മനസ്സ് നിറയെ സ്നേഹം, ഒരാളോടും വെറുപ്പ് വേണ്ട. എന്തിന്? ഒരു സഹാബിയോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നടന്നു പോണ ആളെ ചൂണ്ടി പറഞ്ഞ അയാൾ സ്വർഗത്തിലാന്ന് പറഞ്ഞു. സഹാബി എന്ത് ചെയ്തു? സംഭവം നിങ്ങൾക്ക് അറിയാം. മൂപ്പരെ പിന്നാലെ പോയി, മൂപ്പരെ കൂടെ താമസിച്ചു. അയാള് സ്വർഗത്തിലാന്ന് അള്ളാഹുവിന്റെ റസൂൽ, ഞങ്ങൾ കുറെ നാളെ നബി തങ്ങളുടെ കൂടെ, നമ്മൾ സ്വർഗത്തിലാന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഇവിടുന്ന് ഇങ്ങനെ നടന്നു പോണ ആള് സ്വർഗത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ. മൂപ്പരെന്തേക്ക് എക്സ്ട്രാ ചെയ്തിട്ടുണ്ടാവുക, എന്തേക്കോ ഒരു സംതിങ് സ്പെഷ്യൽ മൂപ്പർ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ടാവുക. അതറിയാൻ വേണ്ടി മൂപ്പരെ കൂടെ പോയി, വീട്ടിൽ താമസിച്ചു, അതിഥിയായി. 3 ദിവസം കഴിഞ്ഞിട്ട് മൂപ്പർ വലിയ ഒന്നുമില്ല, മൂപ്പരെന്ത് ചെയ്യാ, സാധാരണ നിസ്കാരം, സാധാ സുന്നത്ത്, അതിലപ്പുറം ഒന്നുമില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാള് പറഞ്ഞു, സഹാബി അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണാൻ വന്നത് ഈ ഒരു കാര്യത്തിനായിരുന്നു, നിങ്ങൾ എക്സ്ട്രാ ചെയ്യുന്ന ഇബാദ അതെന്താണെന്നറിയാനാണ്, കണ്ടെത്താനാണ്. അയാള് പറഞ്ഞു, എനിക്ക് കൂടുതൽ ഇബാദത്തൊന്നുമില്ല, പക്ഷേ ഒരാളോട് എനിക്ക് എന്തില്ല, വെറുപ്പില്ല, ഒരാളോടും അസൂയയില്ല, ഒരാളോടും എനിക്ക് കുശുമ്പോ പോരോ മനസ്സിനകത്തുണ്ടായിട്ടില്ല, എല്ലാവരോടും എനിക്കിഷ്ടമാണ്, എല്ലാവരോടും സ്നേഹമാണ്. കുശുമ്പോ കിബറിന്റെ ചിന്തയോ അലംബത്തിന്റെ മനസ്സോ കിട്ടിയോ മനസ്സിലേക്ക് ഇന്നേ വരെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അയാൾ സ്വർഗത്തിലാണ്, എല്ലാവരോടും നല്ല മനസ്സ്. മൂന്നാമത്തത് മുതലിന്റെ കാര്യമാണ്. പൈസന്റെ കാര്യത്തിൽ സൗഹൃദ ബന്ധങ്ങൾ പൊളിയുന്ന കാലഘട്ടമാണല്ലോ. സൗഹൃദ ബന്ധങ്ങൾ പൈസയ്ക്ക് വേണ്ടി. സൗദി അറേബ്യയിൽ നിന്ന് വന്നാൽ അവന്റെ കൂടെ 100 ആളുണ്ടാകും. എന്തേ? അവന്റെ കയ്യിൽ പൈസയുണ്ടല്ലോ. ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഒരാളും ഉണ്ടാകൂല, അവന്റെ പൈസ തീർന്നിട്ടുണ്ട്. ആ ബന്ധമൊന്നും മുഅ്മിനീങ്ങൾ തമ്മിലുണ്ടാകാൻ പാടില്ല. മുസ്ലിമീങ്ങൾ അങ്ങനത്തെ ആളുകളല്ല. പൈസക്ക് വേണ്ടിയുള്ള ബന്ധമായിരുന്നില്ല അവരുടെ ബന്ധം, അല്ലാഹ്ക്ക് വേണ്ടിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്തേക്ക് ഒരാൾ കടന്നു വരുന്നു. യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ എന്നവരെ, അബൂ ഹുറൈറ, അങ്ങയെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, അങ്ങയോട് വല്ലാത്ത സ്നേഹമാണ്, അങ്ങയെ എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു. മാഷാ അല്ലാ, കുഴപ്പമൊന്നുമില്ല. അബൂ ഹുറൈറ റിപ്ലൈ കൊടുക്കുന്നു, മറുപടി. ഒരു കണ്ടീഷനുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, നിങ്ങളുടെ മുതലിൽ നിങ്ങളെപ്പോലെ കൈകാര്യം ചെയ്യാൻ അവകാശം എനിക്ക് നിങ്ങൾ തരുമോ? നിങ്ങളെ പൈസയിൽ നിങ്ങളെപ്പോലെ അധികാരം ചെലുത്താൻ എനിക്ക് അനുവാദം തരുമോ എന്ന് ചോദിച്ചു. അബൂ ഹുറൈറ, പറ്റില്ല അബൂ ഹുറൈറ, അത് ചെയ്യാൻ പറ്റില്ല, അത്രക്ക് വലിയ പദവിയിലേക്കൊന്നും ഞാൻ കടന്നു വന്നിട്ടില്ല, അത് സാധ്യമല്ല അബൂ ഹുറൈറ. Abu Hurairah radhiyallahu ta'ala anhu parayunnu mone idhhab ant poikko Ni Vadam Poiko, Angaretayula Bantan Kuvende, Yenal, Sundaman Agrahikuna Swartha Nilabadula, Paisanik in the Kutugar in Venda, Yenna Nilabadula, in order Saudamani Kistamala, is Habitan Poiko, Inganatavantamia, Agrahikanilla, Buhura, Yalaguango, Nindamadel Ninapole, Iniko, Avagasham Termo in the Chodichapol, at the Terra Batilla in the Barayum Boyard, Poiko, South Godam Batilla. Paisa venda abharikanalla. Pakshe avenda manasilulla bandham enganeyanu check cheyyunnu. Avenda manasil swandham ennulla swartha manoഭാവം ഉണ്ടായതുകൊണ്ട് അവനോട് ബന്ധം എനിക്ക് പറ്റില്ല എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സുലൈമാൻ അദ്ധാറാനി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണല്ലോ. അയാൾ പറയാണ് ലോകം മുഴുവനും എൻ്റെ കയ്യിലേക്ക് കിട്ടിയാൽ ലോകം മുഴുവനും എനിക്ക് കിട്ടി എല്ലാ സമ്പത്തും ആ സമ്പത്ത് മുഴുവനും ഞാൻ എൻ്റെ കൂട്ടുകാരനെ കൈവെള്ളയിലേക്ക് ഞാൻ വെച്ചു കൊടുത്താലും ഇസ്തഖ്ലൽതുഹാ അത് കുറഞ്ഞു പോയി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എല്ലാം കൂട്ടുകാരനെ കൊടുത്താലും അത് കുറഞ്ഞു പോയല്ലോ അല്ലാഹ് അത് നിസാരമായി പോയല്ലോ അല്ലാഹ് എന്നാണ് ഞാൻ ചിന്തിക്കുക എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു മഹാനായ സുലൈമാൻ അദ്ദാറാനി റളിയല്ലാഹു അൻഹു കൂട്ടുകെട്ട് എങ്ങനെയാവണം എല്ലാ പൈസയും പ്രിയപ്പെട്ടവന് കൊടുത്താലും അത് കുറഞ്ഞു പോയി എന്നാണ് മനസ്സിലാക്കുക പറയുന്നതാരാണ് മഹാനായ സുലൈമാൻ അദ്ദാറാനി Ali ibn Abi Talib radiyallahu ta'ala anhu പഠിപ്പിക്കുന്നു അദ്ദേഹം പറയാണ് ല 20 ദിർഹമൻ ഉതിഹാ അഖീ ഫില്ലാഹ് ഒരു 20 ദിർഹം എനിക്ക് കിട്ടിയാൽ ഒരു 20 ദിർഹം ഉതിഹാ ഞാൻ അത് ചെലവഴിക്കുന്നത് അഖീ ഫില്ലാഹ് എൻ്റെ കൂട്ടുകാരൻ ഞാൻ ചെലവഴിക്കുന്നത് അഹബ്ബു ഇലയ്യ എനിക്ക് വല്ലാതെ ഇഷ്ടമാണ് മിൻ അൻ അതസദ്ദഖ ബി 100 ദിർഹമിൻ അലൽ മസാകീൻ പാവപ്പെട്ടവന് 100 ദിർഹം കൊടുക്കുന്നതിനേക്കാളും എൻ്റെ കൂട്ടുകാരൻ 20 ദിർഹം കൊടുക്കുന്നതാണ് എനിക്കിഷ്ടം പാവപ്പെട്ടവന് ഒരു 100 ദിർഹം കൊടുത്താലും അതിനേക്കാൾ എനിക്ക് ആഗ്രഹവും താൽപര്യവും ഇഷ്ടവും എന്ത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് ഒരു 20 ദിർഹമെങ്കിലും കൂട്ടുകാരന് സുഹൃത്തിന് കൊടുക്കുന്നതാണ് എനിക്ക് താൽപര്യം എന്ന് ആര് മഹാനായ അലി റളിയല്ലാഹു അൻഹു പാവങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ സ്നേഹബന്ധങ്ങളുടെ ആ ഒരു പ്രസക്തിയാണ് നമ്മളൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കൂട്ടുകാരന് 20 ദിർഹം അത് 100 ദിർഹം പച്ച പാവത്തിന് കൊടുക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടമാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത് നമ്മുടെ സ്നേഹബന്ധങ്ങൾക്കൊക്കെ ഈ അർത്ഥത്തിലേക്കൊന്നും വരുന്നില്ലെങ്കിലും ഇതിന്റെ നാലഴത്തെങ്കിലും നമ്മുടെ ബന്ധങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഖൈസമത്ത് ബിൻ അബ്ദുറഹ്മാൻ ലോകം കണ്ട സ്വാത്വികരായ ആലിമാണല്ലോ പണ്ഡിതനാണല്ലോ മഹാനായ ആലിമീകളിലെ സമൂഹനായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ടവർ പറയാണ് എനിക്ക് 20 ലക്ഷം ദീർഘം ഒരിക്കൽ കിട്ടിയപ്പോ 20 ലക്ഷം എനിക്കൊരിക്കൽ കിട്ടിയപ്പോൾ ഞാനതെന്റെ കൂട്ടുകാർക്കിടയിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കിടയിൽ ഞാനതിനെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കിടയിൽ ഞാൻ വിതരണം ചെയ്തിട്ടുണ്ട് എന്റെ സുഹൃത്തുക്കൾക്കിടയിലാണ് ഞാൻ വിതരണം ചെയ്തത് അത് പാവങ്ങൾക്കല്ല മിസ്കീനുകൾക്കല്ല ഫക്കീറുകൾക്കല്ല പക്ഷേ അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്റെ മനസ്സിനകത്തുള്ള പടച്ച തമ്പുരാന്റെ മാർഗത്തിൽ എന്റെ ഹൃദയത്തിനകത്തുള്ള എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കാ മഹാനായ ഇബ്നു ശിബിരി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർക്ക് ഒരു ചെറുപ്പക്കാരന് ഒരു കൂട്ടുകാരന് സഹായം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ടവരെ തന്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരന് സഹായം ചെയ്യുകയാണ് ഇബ്നു ശിബിരിമ എന്നവർ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് എന്തോ ഒരു ഉപകാരം ചെയ്തു കൊടുത്തു ഉപകാരം ചെയ്തു കൊടുത്തപ്പോൾ അതിന് സമ്മാനമായിട്ട് മൂപ്പർ എന്ത് ചെയ്തു എന്തോ ഒരു സമ്മാനപ്പൊതി തിരിച്ചങ്ങോട്ട് കൊടുക്കുന്നു നമ്മളൊക്കെ ഉണ്ടാവും നമുക്ക് ആരെങ്കിലുമൊക്കെ നല്ല ഉപകാരമൊക്കെ ചെയ്തു തന്നാൽ അവർക്ക് സ്നേഹത്തോടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഹദിയ കൊടുക്കാറുണ്ടല്ലോ അതേപോലെ ഇബ്നു ശിബിരിമ റളിയല്ലാഹു അൻഹുവിന് ഒരാള് എന്ത് ചെയ്യുന്നു എന്തോ ഒരു ഹദിയ കൊടുക്കുന്നു ഇബ്നു ശിബിൻ പറഞ്ഞു ഖുദ് മാലക് കൊണ്ടുപോയിക്കോ നിന്റെ പൈസ ആഫാഖല്ലാഹ് നിന്റെ പൈസ എനിക്ക് വേണ്ട നിന്റെ പൈസ എനിക്ക് വേണ്ട ആഫാഖല്ലാഹ് അല്ലാഹു നിനക്ക് ഉദവി നൽകട്ടെ അല്ലാഹു നിന്നെ സംരക്ഷിക്കട്ടെ അല്ലാഹുവിന്റെ സഹായം നിനക്കുണ്ടാകട്ടെ എന്റെ പൈസ എനിക്ക് വേണ്ട നിനക്ക് ഞാൻ ഉപകാരം ചെയ്തത് അത് അല്ലാഹുവിന് വേണ്ടിയിട്ടാണ് അല്ലാഹുവിന് വേണ്ടിയിട്ട് പടച്ച റബ്ബിനല്ലാതെ നിന്റെ പൈസ കിട്ടാനോ തിരിച്ചു നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനോ അല്ല നിനക്ക് ഞാൻ ഉപകാരം ചെയ്തത് ഫഇദാ സഅൽത ഹാജാ ഇബ്നു ശിബിമാർ റളിയല്ലാഹു തആല അൻഹു പറയാണ് ഒരു കൂട്ടുകാരൻ നിന്നോടൊരു ഉപകാരം ചോദിച്ചാൽ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞാൽ നീ അത് പൂർത്തീകരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അത് പൂർത്തീകരിച്ചു കൊടുക്കാൻ നിനക്ക് പറ്റിയില്ലെങ്കിൽ നിന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കപ്പെടട്ടെ നീ അങ്ങ് മരിച്ചു പോകട്ടെ ദുനിയാവിന് നിനക്ക് വേണ്ട ദുനിയാവിന് നിനക്ക് വേണ്ട കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ പാതിരാത്രി കൂട്ടുകാരൻ വണ്ടി ഇറങ്ങുകയാണ് എന്നിട്ട് വിളിക്കുന്ന കൂട്ടുകാരാ എന്നെ പിക്ക് ചെയ്യാ കടന്നു വരുമോ എന്നെ പിക്ക് ചെയ്യാ വരുമോ ഒരു വാഹനങ്ങളൊന്നും കിട്ടാനില്ല ബൈക്കെടുത്തുനിന്ന് കടന്നു വരുമോ എന്ന് കൂട്ടുകാരെ ചോദിക്കുമ്പോ ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മോടി പുതച്ചുറങ്ങുന്നവരെ അങ്ങനെ ആരെങ്കിലും ചെയ്തു പോയെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സഹായം ചോദിച്ചാൽ നിനക്കത് പൂർത്തീകരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നീ മരിച്ചു പോകട്ടെ മരിച്ചു പോകട്ടെ നിന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കപ്പെടട്ടെ എന്നാ ഇബ്നു ശിബിരി റളിയല്ലാഹു തആല അൻഹു നമ്മൾക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ ഒരുപാട് സ്നേഹബന്ധങ്ങളുണ്ടല്ലോ അവരോടൊക്കെ നമ്മളുടെ ഡീലിംഗ് എങ്ങനെയാണ് അല്ലാഹുവേ ഞങ്ങളെ കൂട്ടുകെട്ടിലല്ല നിന്റെ മാർഗത്തിലുള്ള ബന്ധമാക്കണേ അല്ലാ കൂട്ടുകാർക്കൊക്കെ പരസ്പരം സഹായിക്കുന്നതാ വിശുദ്ധമായ ദീനിൽ വലിയ പ്രതിഫലമുള്ള സംഗതിയാണല്ലോ ഹകീം ഇബ്നു ഹിസാം റളിയല്ലാഹു തആല അൻഹു നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് അബ്ദുല്ലാ ഹകീം ഇബ്നു ഹിസാം എന്നവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് അബ്ദുല്ലാ എന്നുള്ളത് അബ്ദുള്ള എന്നവരുടെ വാപ്പയാണ് സുബൈർ അബ്ദുള്ളയുടെ വാപ്പ സുബൈർ പെട്ടെന്ന് മരിച്ചു അപ്പൊ ഹക്കീം എന്നവര് കൂട്ടുകാരൻ അബ്ദുള്ളയോട് ചോദിച്ചു നിന്റെ വാപ്പ മരിച്ചിട്ടുണ്ടല്ലോ വാപ്പാക്ക് വല്ല കടവുണ്ടോ വാപ്പ വല്ല കടവും ബാക്കി വെച്ചിട്ടാണോ മരിച്ചത് അപ്പൊ അബ്ദുള്ള പറഞ്ഞു കൂട്ടുകാരനോട് പറഞ്ഞു അതെ എന്റെ വാപ്പാക്ക് 20 ലക്ഷം കടമുണ്ട് 20 ലക്ഷം കടം വാപ്പാക്ക് അപ്പോ ഹക്കീം എന്നവര് പറഞ്ഞു മോനെ അലയ്യ മിൻഹ അൽഫ് അൽഫ് നിന്റെ വാപ്പാക്ക് 20 ലക്ഷം കടമുണ്ടെങ്കിൽ 10 ലക്ഷം നിന്റേതും 10 ലക്ഷം എന്റെ കടവുമാണ് 20 ലക്ഷവും ഇനിയിട്ടണ്ട നിന്റെ വാപ്പായുടെ 20 ലക്ഷത്തിൽ 10 ലക്ഷം എന്റെ കടം ആ 10 ലക്ഷം ഞാൻ വീട്ടിക്കൊള്ള 10 നീ വീട്ടിയാൽ മതി കാരണം നമ്മൾ തമ്മിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഇഷ്ടമുണ്ടല്ലോ പടച്ചോന്റെ മാർഗത്തിലുള്ള ബന്ധമാണല്ലോ അതുകൊണ്ട് നിന്റെ വാപ്പാന്റെ കടം എന്റെ കടവും കൂടിയാണ് ആ ബന്ധമായിരുന്നു നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ തമ്മിലുണ്ടായത് അല്ലാഹു പറയാണ് അല്ലാഹുവിന്റെ നിഅമത്തിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങൾ ഓർത്തേക്കണം പടച്ചോന്റെ നിഅമത്തിനെ നിങ്ങൾ ഓർക്കുവിൻ നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരിക്കെ നിങ്ങൾക്കിടയിൽ സ്നേഹബന്ധമുണ്ടാക്കിയത് ആരാണ് അല്ലാഹുവാണ് നമ്മുടെ നജ്മുദ്ദീൻ പൂക്കോയ തങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നുണ്ട് അപ്പൊ തങ്ങൾ ഉപ്പാപ്പന്റെ ദുആ സമ്മേളനമൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാവോ എല്ലാവരും ഇവിടുന്ന് പോകാവൂ എന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട് ആ ദുആയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടുന്ന് പോകാവൂ അല്ലാഹു തൗഫീഖ് തരട്ടെ അല്ലാഹുവിന് വേണ്ടി എന്ത് ചെയ്യുക കുറച്ച് സമയം അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കുക അല്ലാഹു നമ്മുടെ ഈമാനൊക്കെ സലാമത്താക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പൈസന്റെ കാര്യത്തിലാണ് നമ്മുടെ ബന്ധങ്ങളൊക്കെ പൈസന്റെ കാര്യത്തിലാണ് നമ്മുടെ ബന്ധങ്ങളൊക്കെ നഷ്ടമാകുന്നത്. അപ്പോൾ നമ്മുടെ സൗഹൃദം ഇന്റേത് നിന്റേത് അത് ഒഴിവാക്കുക അള്ളാഹുവിന് വേണ്ടി. മഹാനായ മാലിക് ദീനാർ എന്നവരും മുഹമ്മദ് ബിൻ വാസി എന്നവരും ഹസനുൽ ബസരി ഇവർ മൂന്നുപേരും ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. ഒരു ദിവസം മാലിക് എന്നവരും മുഹമ്മദ് ബിൻ വാസി എന്നവരും ഹസനുൽ ബസരി എന്നവരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്, ഹസനുൽ ബസരിയുടെ വീട്ടിലേക്ക്. എന്നിട്ട് ആ വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ ഹസനുൽ ബസരി നോക്കുമ്പോ അവിടെ ഇല്ല, മൂപ്പരെവിടെയോ പോയിട്ടുണ്ട്. മുഹമ്മദ് ബിൻ വാസി എന്നവർ എന്ത് ചെയ്തു? ആ വീടിന്റെ ലോക്ക് തുറന്ന് ഉള്ളിലേക്ക് കയറി ഹസനുൽ ബസരിയുടെ കട്ടിലിന്റെ ചുവട്ടിലുള്ള കാരക്ക അത് മെല്ലെ ഇങ്ങനെ എടുത്തു തിന്നാൻ തുടങ്ങി. ഇത് കണ്ട് മാലിക് എന്നവർ ചോദിച്ചു, അല്ല മുഹമ്മദ് ബിൻ വാസി എന്നവരെ, ഹസനുൽ ബസരിയുടെ കാരക്കയല്ലേ അത്? മൂപ്പര് വീട്ടിലില്ലല്ലോ, മൂപ്പരോട് ചോദിക്കാതെ മൂപ്പര് മുതലെടുത്ത് തിന്നേ, അത് പറ്റുമോ? അപ്പോ ഈ വർത്തമാനം പറയുന്ന സമയത്താണ് ഹസനുൽ ബസരി ആ വീട്ടിലേക്ക് വരുന്നത്. ഹസനുൽ ബസരി പറഞ്ഞു, മാലിക്കേ, ഞാനും മുഹമ്മദുൽ വാസിയും തമ്മിൽ ഇങ്ങനെയൊക്കെയായിരുന്നു, എന്റേത് അവന്റേത് എന്നില്ല, പൂർണ്ണ പൊരുത്തത്തോടെ എന്റേത് അവനും അവന്റേത് എനിക്ക് എടുക്കാമുള്ള ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. നിങ്ങളൊക്കെ പിന്നീടാണ് ഞങ്ങളുടെ സൗഹൃദത്തിലേക്ക് വന്നത്. അതുകൊണ്ട് എന്റെ വീട്ടിൽ എന്റെ കൂട്ടുകാരൻ എപ്പോഴും മോപ്പണാണ്, ഒരു കുഴപ്പമില്ല എന്ന് മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു ആരോട് പറയുന്നു? പ്രിയപ്പെട്ട മാലിക് എന്നവരോടാണ് പറയുന്നത്, കുന്നാ ഹക്കദാ, ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ തമ്മിൽ, എന്തില്ല എന്റേത് നിന്റേത് എന്നൊന്നും ഉണ്ടായിരുന്നില്ല എന്നാരെ മഹാനായ ഹസൻ ബസ്വരി റളിയല്ലാഹു അൻഹു. നാലാമത്തെ കർത്തവ്യം കൂട്ടുകാരന്റെ അസാന്നിധ്യം, അബ്സൻസ്, എന്ത് ചെയ്യരുത്. ഓനെ പറ്റി എന്തെങ്കിലും ഗൈബത്ത്, നമീമ, പരദൂഷണമൊന്നും കൂട്ടുകാരന്റെ അസാന്നിധ്യത്തിൽ പറയാതിരിക്കുക. കൂട്ടുകാരുള്ളപ്പോൾ ഇഷ്ടാണെങ്കിൽ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഓന് പൊരുത്താണെങ്കിൽ. ഓനില്ലാത്ത പോനെ പറ്റി പറയാ, അതൊരിക്കലും പാടില്ല. കൂട്ടുകാരൻ തെറ്റിദ്ധരിച്ച് തെറ്റിദ്ധാരണ കൊണ്ട് കൂട്ടുകാരനെ പറ്റി ഇങ്ങനെ പരദൂഷണം പറഞ്ഞെടുക്കൽ ഇത് പാടില്ല. അല്ലാഹുവിന്റെ ശുദ്ധ ഖുർആൻ പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനു ജതനിബൂ കസീറൻ മിനൽ أيحب أحدكم أن يأكل أخيه لحما അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ പറയാണ്, മുഅ്മിനുകളായ ആളുകളെ, യാ അയ്യുഹല്ലദീന ആമനൂ, നിങ്ങൾ ഉപേക്ഷിക്കണേ, ഒഴിവാക്കണേ, നിങ്ങൾ വിടിഞ്ഞേക്കണേ, നിങ്ങളുടെ മനസ്സിനകത്തുള്ള തെറ്റിദ്ധാരണയുണ്ടല്ലോ, നിങ്ങളുടെ കൽബിനകത്തുള്ള തെറ്റിദ്ധാരണയുണ്ടല്ലോ, അതിൽ നിങ്ങൾ ഉപേക്ഷിക്കണേ, ഒഴിവാക്കണേ. നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ ഒരുപാട് നിങ്ങൾ ഉപേക്ഷിക്കണേ. നിങ്ങൾ വിചാരിച്ചു കൂട്ടുന്ന തെറ്റിദ്ധാരണകളുണ്ടല്ലോ, അത് യസുമുനത് പാപമാ, അത് പാപമാ, പാപമാണ്. ഇന്ന ഭാഗം തന്നെ നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ ചിലതല്ല, അത് പാപമാണ്. അയ്യുഹിബ്ബു അഹദുകും അയ്യകുല അഖീഹി ലഹ്മാ, നിങ്ങളിൽ ആരെങ്കിലും ഇഷ്ടമാകുന്നുണ്ടോ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ പച്ചമാംസം തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇതാരാണ് ചോദിക്കുന്നത്? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ സഹോദരങ്ങളെ, എന്റെ സഹോദരിമാരെ, എന്തെങ്കിലും നിസാരമായ തെറ്റിദ്ധാരണ പേര് സഹോദരങ്ങൾ തമ്മിൽ തെറ്റി നടക്കുന്നുണ്ടല്ലോ, സഹോദരിമാര് തമ്മിൽ തെറ്റി നടക്കുന്നുണ്ടല്ലോ, അതല്ലാഹുവിന് പൊരുത്തമില്ല. എന്റെ സഹോദരിമാരെ, തെറ്റിദ്ധാരണ മൂലം തന്റെ കൂട്ടുകാരികൾക്കെതിരെ എന്തൊക്കെയോ അസഭ്യം പറഞ്ഞുകൊണ്ട് ദീപത്താക്കി നടക്കുന്നവരുണ്ടെങ്കിൽ തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. മദീനയിൽ ഒരു ചെറുപ്പക്കാരന്റെ കഥ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഞാൻ പറയട്ടെ. മദീനയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടോ, തന്റെ പ്രിയപ്പെട്ട പെങ്ങളും ഉമ്മയും 3 പേരാ താമസിച്ചത്. 3 പേര് താമസിക്കുകയാണ് മദീനയിൽ. പെട്ടെന്ന് തന്റെ പ്രിയപ്പെട്ട പെങ്ങള് മരിച്ചുപോയി. പെട്ടെന്ന് ഈ വോളി ഒന്നോട് കൂട്ടി എന്തോ ഒരു മിസ്സിങ് വന്നിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോണിക്സിന്റെ സാധനമാണ്, ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ചില സ്ഥലത്തൊക്കെ ഉണ്ടാവും ഓപ്പറേറ്റർമാർ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാവുന്നല്ലാണ്ട് ടെൻഷനൊന്നും വിചാരിക്കണ്ട. ഇലക്ട്രോണിക് സാധനമാണ്, എന്തെങ്കിലും ഒരു എർത്ത് കംപ്ലൈന്റോ വോൾട്ടേജ് കമ്മിയോ ഒന്നും ചെയ്യാൻ പറ്റൂല. പല സ്ഥലങ്ങളിൽ വലിയ ലൈനർ ബോക്സ് ടവറൊക്കെ തൂക്കും, പക്ഷേ സംഗതി 1000 വാട്ട്സ് നമ്മൾ അതിലും നല്ല മൈക്ക് ഒഴിവാക്കി പറയുന്നേക്കും. അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിരുന്നു. ഒന്നും നമ്മൾ എന്താക്കണ്ട, വിഷയാക്കണ്ട. അതൊക്കെ അള്ളാഹുവിന്റെ ഒക്കെ കലാകളാണ്. ചില സ്ഥലത്ത് എന്താക്കും വളരെ അടിപൊളിയാകാറുണ്ട് അല്ലേ. അതൊക്കെ ഓപ്പറേറ്റർമാരൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ഇലക്ട്രോണിക് സാധനങ്ങളാണ്, അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ ബുദ്ധിമുട്ടുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടെ പറയുന്നേ ഉള്ളൂ. നിങ്ങളൊന്നും ചെയ്യണ്ട, വിഷമം വിചാരിക്കണ്ട. അള്ളാഹു അവരുടെയൊക്കെ മൈശത്തിലൊക്കെ വലിയ പുരോഗതിയും വർക്കത്തും കൊടുക്കട്ടെ. മൂന്ന് സഹോദരങ്ങൾ. ഒരു ചെറുപ്പക്കാരൻ, അവന്റെ പ്രിയപ്പെട്ട ഉമ്മ, സഹോദരി, 3 പേരും വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന വേളയിലാണ് തന്റെ പ്രിയപ്പെട്ട പെങ്ങൾ പെട്ടെന്ന് വിട പറയുന്നത്. പെട്ടെന്ന് പെങ്ങൾ വിട പറഞ്ഞു പോവുകയാണ്. ഭയങ്കര വിഷമമായി. അങ്ങനെ പെങ്ങളെ രാവിലെ മരിച്ചു, പെങ്ങളെ ഖബറടക്കി. വൈകുന്നേരം ഉച്ചയാകുമ്പോഴേക്കൊക്കെ ഖബറടൊക്കെ കഴിഞ്ഞ് ഇയാൾ വീട്ടിൽ വന്നപ്പോഴാണ് ഇയാളുടെ പോക്കറ്റിൽ നിന്ന് വിലപിടിപ്പുള്ള ഒരു പണക്കി നഷ്ടമായി പോയിട്ടുണ്ട്. പോക്കറ്റിലുണ്ടായിരുന്നു, അവിടെ കാണുന്നില്ല. വീട് മുഴുവൻ അരിച്ചു പറക്കി കാണുന്നില്ല. ആരോ പറഞ്ഞു കൊടുത്തു, നിന്റെ പെങ്ങളുടെ എന്ത് ചെയ്തിരുന്നു, ഖബറടക്കത്തിന് പങ്കെടുത്തിട്ടുണ്ടല്ലോ, ഈ സാധനങ്ങാനും അതിലേക്ക് ചാടിപ്പോയിട്ടുണ്ടെങ്കിലോ എന്ന് പറഞ്ഞു കൊടുത്തു. ഇയാൾക്ക് സംശയം, ആ അത് പെങ്ങളെ ഖബറിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്തു, പെങ്ങളുടെ ഖബർ മാന്താൻ തീരുമാനിച്ചു. മദീനയിൽ നടന്ന സംഭവം അല്ലാമ ഇബ്നു അബി ദുനിയ തന്റെ കിതാബിൽ, ഇബ്നു ഖയ്യിം അൽ ജൗസി തന്റെ കിതാബ് റൂഹിലൊക്കെ ഈ സംഭവം വിവരിച്ചിട്ടുണ്ട്. മദീനയിൽ നടന്ന സംഭവം. ഈ ചെറുപ്പക്കാരൻ തന്റെ പെങ്ങളുടെ ഖബർ മാന്തി. ഖബർ മണ്ണൊക്കെ ഇങ്ങനെ മാന്തി. അപ്പോ അൽഹംദുലില്ലാ ഖബറിൽ ഇയാളെ പണക്കി കിട്ടി. പക്ഷെ വലിയ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ച അവിടെ കാണുകയാണ്. പെട്ടെന്ന് ആ പണക്കിയെടുത്ത് വീട്ടിലേക്ക് ഓടി. വീട്ടിലെത്തിയിട്ട് ഉമ്മനോട് പറഞ്ഞു, ഉമ്മാ അഖ്ബിർനി അമ്മാ ഉഖ്തി. എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്റെ പെങ്ങളെ പറ്റിയൊന്ന് പറഞ്ഞു തരുമോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പറ്റിയൊന്ന് പറഞ്ഞു തരുമോ ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ അഖ്ബിർനി അമ്മാ ഉഖ്തി. നമ്മുടെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് എന്താ പറ്റിപ്പോയതാ ഒന്ന് പറഞ്ഞു തരണേ, പറഞ്ഞു തരണേ. ഉമ്മ ചോദിക്കുന്ന, മോനെ നിന്റെ പെങ്ങൾ മരിച്ചു പോയതല്ലേ, അവളെ മറമാടിയിട്ടല്ലേ നീ കടന്നു വരിക, പിന്നെ എന്തിനാണ് പെങ്ങളെ പറ്റി ചോദിക്കുന്നത്, എന്തിനാ പെങ്ങളെ പറ്റി ചോദിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഈ പെണ്ണുമോനെ ഉമ്മയോട് പറയാ, ഉമ്മ നമ്മുടെ പെങ്ങളുടെ ഖബർ ഞാൻ മാന്താ പോയപ്പോ എന്റെ പണക്ക് കിട്ടാ നമ്മുടെ പെങ്ങളുടെ ഖബർ ഞാൻ മാന്താ ചെന്നപ്പോ നമ്മുടെ പെങ്ങളുടെ ഖബറാകെ തീ കൊണ്ട് നിറഞ്ഞതാണ്. നമ്മുടെ പെങ്ങളുടെ ഖബറാകെ തീ കൊണ്ട് നിറഞ്ഞിരിക്കുക. സുബ്ഹാനല്ലാഹ്. മാതാവ് കരഞ്ഞു പോവുകയാണ്. പ്രിയപ്പെട്ട മാതാവ് കരഞ്ഞു പോവുകയാണ്. ഉമ്മ ഈ പൊന്നുമോനോട് പറയാണ്, പൊന്നുമോനെ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ ചെയ്ത തെറ്റെന്തെന്നറിയുമോ, അവള് 3 തെറ്റാണ് ജീവിതത്തിൽ ചെയ്തത്. ഒന്നാമത്തെ പാപം എന്തെന്നറിയുമോ, ഒന്നാമത്തെ തിന്മ എന്തെന്നറിയുമോ, ഒന്നാമത്തെ പാപം എന്നത് അവൾ പൂർണ്ണമായി ശുദ്ധീകരിക്കാറില്ല. അശുദ്ധി ഉണ്ടായാൽ പൂർണ്ണമായിട്ട് ശുദ്ധി വരുത്താറില്ല. വിലയെടുക്കുമ്പോൾ സർത്ത് ഫർള് പാലിക്കില്ല. സർത്തുകളോ ഫർളുകളോ പൂർണ്ണമായി പാലിക്കാതെ അങ്ങോട്ടോ പുതു എടുക്കുന്നവളാണ്. രണ്ടാമത്തത് എന്തെന്നറിയുമോ? അനാവശ്യമായി നിസ്കാരം ബിന്ദിക്കുന്നവളാണ്. ളുഹുർ ബാങ്ക് കൊടുക്കുമ്പോൾ അവൾ പറയുകയാണ്, ഉമ്മാ അസറിന്റെ വരെ സമയമുണ്ടല്ലോ, അസർ ബാങ്ക് കൊടുക്കുന്നത് വരെ നേരമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിസാരമായി നിസ്കാരത്തെ പിന്തിക്കുന്നവളാണ്. അസർ ബാങ്ക് കൊടുത്താ നിന്റെ പെങ്ങൾ പറയൂ, ഉമ്മാ മഗ്‌രിബിന്റെ സമയം വരെ നേരമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരം ബന്ധിപ്പിക്കുന്നവളാണ്. മൂന്നാമത്തെ തെറ്റെന്തെന്നറിയുമോ? പൊന്നുമോനെ, മാതാവ് പറഞ്ഞു കൊടുക്കുകയാണ്, നിന്റെ പ്രിയപ്പെട്ട പെങ്ങള് പാതിരാത്രി സമയമായ അവൾക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്, ഒരുപാട് സഹോദരിമാരുണ്ടല്ലോ, അവരുടെ വീട്ടിലേക്ക് പാതിരാത്രി ചെല്ലുകയാണ്. പാതിരാത്രി സമയത്ത് നിന്റെ അയൽവക്ക ബന്ധങ്ങളിൽ നിന്റെ പെങ്ങളുടെ കൂട്ടുകാരികളുടെ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് പാതിരാത്രി അവർ പരസ്പരം പറയുന്ന രഹസ്യമുണ്ടല്ലോ, അത് നിന്റെ പെങ്ങള് ചെന്നുകൊണ്ട് കാതോർക്കുകയാണ്. കാതോർത്തുകൊണ്ട് അത് നാടായ നാട് മുഴുവനും പരദൂഷണം പറയാ. ഈ മൂന്ന് പാപമാ നിന്റെ പ്രിയപ്പെട്ട പെങ്ങൾ ചെയ്തത് എന്ന മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബിലൂടെ മാതാവിന്റെ മറുപടിയായി രേഖപ്പെടുത്തുകയാണ്. എന്റെ സഹോദരിമാരെ, കൂട്ടുകാരികൾ തമ്മിൽ വ്യഭിചാരവാരോപണം നടത്തുമ്പോൾ, കൂട്ടുകാരികൾ തമ്മിൽ മോശത്തരം പറഞ്ഞു പരത്തുമ്പോ, ഇവളെ പറ്റി വേണ്ടാത്തത് പറയുമ്പോ, പച്ചമണ്ണിലേക്ക് ചെന്നാ അവിടെ നമ്മൾക്ക് ആനന്ദമാണോ? ഫങ്കാദിഗി മുസ്തഖിലോ ഫിന്നാർ. തീ കൊണ്ട് ഖബറാകെ നിറഞ്ഞിരിക്കുകയാണ്, തീ കൊണ്ട് ഖബറാകെ നിറഞ്ഞിരിക്കുകയാണ്. ഖബറിലേക്ക് രാവിലെ വെച്ച മയ്യത്താ വൈകുന്നേരമായപ്പോഴേക്ക് ആ പെങ്ങളുടെ ഖബർ നിറയെ തീ കൊണ്ട് നിറഞ്ഞതാണ്. കാരണമെന്തേ? കൂട്ടുകാരികൾക്കെതിരെ പരദൂഷണം പറയുന്നവരാണ്. ആ പള്ളിക്കാട്ടിലേക്ക് പോകേണ്ടവരല്ലേ, നമ്മൾ എന്തെങ്കിലും ജീവിതത്തിൽ അതിനു വേണ്ടി ചെയ്തിട്ടുണ്ടോ? കൂട്ടുകാർക്കെതിരെ തമാശ പറഞ്ഞു പോയാൽ, കൂട്ടുകാർക്കെതിരെ പൊരുത്തമില്ലാത്തത് പറഞ്ഞാൽ എന്ന് തന്നെ പൊരുത്തപ്പെടിച്ചു. മോളെ, എന്റെ ചെറുപ്പക്കാരാ, നിസാരമാര ദുനിയാവിന്റെ ഭൂമുഖം കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നടക്കുമ്പോ, പരസ്പരം അടിപിടി കോടിയിട്ട് പൊരുത്തമില്ലാത്തത് വിളിച്ചു പറയുമ്പോ, തന്റെ സ്നേഹനിധിയായ കൂട്ടുകാരന്റെ മനസ്സിലേക്ക് എന്തെങ്കിലും വിഷമമുണ്ടാക്കുന്നുവെങ്കിൽ അവനോട് ചെന്ന് പൊരുത്തം ചോദിച്ച മോനെ, അല്ലെങ്കിലോ രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹുവേ തൗഫീഖ് തരണമല്ലാ. പച്ചമണ്ണിലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ വിജയിക്കണ്ടേ സഹോദരങ്ങള്? അവിടെ വിജയത്തിന്റെ സോപാനത്തിലേക്ക് കടന്നു വരണ്ടേ? പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ, കനമേറിടുന്ന കല്ലതിന്റെ മീതെ പുള്ളിടുന്ന ചൂട് തിങ്ങും കല്ലറ, നാം തുള്ളി നടക്കേണ്ട മണ്ണിൻ മീതെ. പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ, കനമേറിടുന്ന കല്ലതിന്റെ മീതെ പുള്ളിടുന്ന ചൂട് തിങ്ങും കല്ലറ, നാം തുള്ളി നടക്കേണ്ട മണ്ണിൻ മീതെ. വിളിക്കുന്ന പേര് മാഞ്ഞു പോകുമേ, ഉടൻ മയ്യത്തെന്ന നാമമായി തീരുമേ. പൊന്നുപ്പ എന്ന വിളിയും മക്കൾ മാറ്റുമേ, നിന്നുറ്റവർ പോലും അതേറ്റു ചൊല്ലുമേ. എന്റെ വാപ്പാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, സ്നേഹം Baria, Istam Malgia Priya Patabaria, Yanda Barta Arum Nayla, Yella, Mayatan the Verikunda, oh, who was a king of Rome, but you know, the Yarn and got on the Jalimbo, Yanda is a woman in the Baki Lava, Yanda and the Melka Gundaboga Lava, Pavanganaya Adigale, Peresperanta Basa, Baran, the Fitina Baram Nilando, Samangalundakial, Kalbinagatta Sangarangalundakial, Rexapada, Kadilla Mumine, Rexapada, Kadilla, Anjavatabata, the Yimbo, Tanda Priya Patagutugar and Odulabata, they are Yogamai get a Kumna Priya Patagutugar and a Kana, Chillalado, Ayo the Fee Barale, Avan Kurundagumol, Avan Rogamundagumol, Avan Sandar Shikalado, Adallah. Mutrasul, but a pitcher of the Madragayano, Aravata Madragay and the Narayano, Subhanallah, the Gutugar and Marichuboyal, among the Janaz and the Pinala Povelano, Janaz and the Pinala Povela, Aravata Badayano, Aravata Baday and the Narayano, Walla Yakula Badamoti. إلا خيرا Marichuboya, Priyapata Gutugar and a Petita, and then Mayala the Parela. Avan Samandichin and Mamatra, Parayago, Timma Gutugar and a Patti Parela. Oh Allah, Yakula Fee, about the Moti, La Khayra, in the Parisaratulla, in the Priyapanda Sagoda Rangale, Sagoda Rimare, Marichupoya Rangalam Sagoda Rangalangala, Avana Patriam Tangalam Nosamai to Parayanada, Avanangian Lo, Pondagal Pavananginia, Perumaria, Yanodaman Mosamai Tale, Perumaria, Yanokayula Namada Bandangalilla, Usara Singalandalo, Avamarada Session Paraya, Patilla, Marichupoya, and Matrame Parayago, Allah Yakula Fi, Voda Motihi Illa Khaira, Matrame Parayago, Manara the Lagu Bi Khaira, Romanishan Lagu Nangu Peshita, Rosabu Khalila Naswaliha. Aban Salihan, Kutugar, and Gurukoyada, Razakaho, Khalil, and Saliha. Aban Paisa Gurukum. Nilao, our mother would come in the Barandilao, our Dunia will something the Arbar, the Portiva, and Golokum in the Barandilao, our young Bengalum, Abergalakum in the Barandilla, our Dunia will Malayastana, and Golokum in the Lao, Pache, Akhaira, Rizakahu, Khalil, and Swaliha, Swaliha, a Kutugar, and a Golokum in the Adarabaya, Bravaja, Muhammad. Rasulullah Rasul Baraya, Min Saadatil Mar'i, Urmanishan Vijayatil Bettada, Ayakuna Ikhwanuhu, Avendahu Tugar Swalihi Galagal, Number Dunia will number Kuribad, Sohudan Bello, Kalagurikan, Vogan the Nerata, Anam Shakin Vogan the Nerata, Snake Sohudan Tangavanda, in the ticketing on Aduti, Ayakuna Ikhwanuhu. Kutugar Swalihin Ragale, Urimanishan, the Vizigatil Gatadana, Allah, the Pravajaganabi, Muhammadur Rasulullah, Sallallahu Alaihi Wasallam, Tangarana, Vedipikunada, Allah, the Pravajagan Parayan, Sahaba, Ibn Haul Allah Shivana, Minnurim Alayga, Kaumane, Libasuhum Minnur. Arashinda Chittuvadattum ഒരുപാട് ആളുകളുണ്ട് അർശന്റെ പരിസരങ്ങളിൽ ഒരുപാട് മിമ്പറുകളുണ്ട് അലൈഹാ ഖൗമന ലിബാസുഹും മിന്നൂ പ്രകാശം കൊണ്ടുള്ള വസ്ത്രമായിട്ട് പ്രകാശം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും അർശന്റെ ചുറ്റുപാടും ഇരിക്കുകയാണ് പ്രകാശത്തിന്റെ വസ്ത്രം ധരിച്ച് അർശിന്റെ ചുറ്റുപാടും ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് അമ്പിയാക്കളെ കാണുന്ന നേരത്തെ എന്തെയും അവർ ആഗ്രഹിച്ചു പോകും ഞങ്ങളാണെങ്കിലോ വജൂഹുകും കൽ ഖമരി ലൈല 14-ാം രാവിന്റെ ചന്ദ്രനെ പോലെ മുഖമങ്ങ് പ്രകാശിക്കുന്നു അല്ലാഹുവിന്റെ മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ് അവരെ കാണുന്ന നേരെ തമ്പിയാക്കൾ ചിന്തിക്കും അത് ഞങ്ങളായിരുന്നുവെങ്കിൽ ആ ചെയറിൽ ഇരിക്കുന്നത് ഞങ്ങളായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു അമ്പിയാക്കൾ ശുഹദാക്കൾ ഇവരെ കാണുന്ന നേരത്ത് അവരും ആഗ്രഹിക്കുമല്ലാ ആ കസേരയിൽ ഇരിക്കുന്നത് ഞങ്ങളായാൽ എത്ര നന്നായിരുന്നു ആ ചെയറിൽ ഇരിക്കുന്നത് ഞങ്ങളാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അമ്പിയാക്കളും ശുഹദാക്കളും ചിന്തിച്ചു പോകും സഹാബികൾ ചോദിക്കുന്നു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ അല്ലാഹുവിന്റെ റസൂലേ ആരാണ് ഭാഗ്യശാലികൾ സിഫ്ഹും ലനാ അവരെ പറ്റി ഒന്ന് പറഞ്ഞു തരുമോ നബിയേ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഹുമുൽ മുതഅബൂന ഫില്ലാഹ് അവർ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പരസ്പരം സ്നേഹിച്ചവരാണ് വൽ മുതജാലിസൂന ഫില്ലാഹ് വൽ മുതസാബിറൂന ഫില്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകൻ സഹാബികളോട് പറയുന്നുണ്ട് സഹാബാ അവർ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സ്നേഹിച്ചവരാണ് അവരുടെ സ്നേഹത്തിന്റെ പിന്നിൽ ദുനിയാവിന്റെ പൈസയില്ല ദുനിയാവിന്റെ ആഹ്ലാദങ്ങളില്ല ദുനിയാവിന്റെ മോടി പിടിപ്പില്ല ദുനിയാവിന് 10 രൂപ കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയില്ല പക്ഷേ അവരെ സ്നേഹത്തിന്റെ പിന്നിൽ എന്തെന്നറിയുമോ അല്ലാഹുവിനു വേണ്ടിയിട്ടുള്ള ബന്ധമാണ് അവർ വന്നിരിക്കുന്നത് റബ്ബിന് വേണ്ടിയിട്ടാണ് പടച്ച തമ്പുരാന് വേണ്ടിയിട്ടാണ് അവർ അല്ലാഹുവിനു വേണ്ടി പരസ്പരം സന്ദർശനം നടത്തുന്നവരാണ് അല്ലാഹുവിനു വേണ്ടി സന്ദർശനം നടത്തുന്നവരാണ് അവരുടെ ഇഷ്ടങ്ങൾ അല്ലാഹുവിനു വേണ്ടി അവരുടെ സദസ്സിൽ അല്ലാഹുവിനു വേണ്ടി അവരുടെ സന്ദർശനം അല്ലാഹുവിനു വേണ്ടി ഈ വിഭാഗത്തിൽ അല്ലാഹുവിന്റെ അർശിന്റെ ചുറ്റുപാടുമോ ഒരുപാട് കസേരകളമോ ലിബാസുഹും മിന്നൂർ പ്രകാശം കൊണ്ടുള്ള വസ്ത്രങ്ങളുമുണ്ട് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ് എന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ ബന്ധങ്ങൾ അത്രമേൽ പവിത്രമാകുന്നുണ്ടോ നമ്മൾ തമ്മിലും ഒരുപാട് ഇഷ്ടങ്ങളും സ്നേഹങ്ങളും ഉണ്ടല്ലോ അത് സൗഹൃദ ബന്ധങ്ങളാകാം അത് LKG മുതലുള്ള ബന്ധങ്ങളാകാം അത് 10-ാം ക്ലാസ്സിൽ ഒരു ബെഞ്ചിലിരുന്ന് ഒരു ക്ലാസ്സിലിരുന്ന് ഒരു ദർസിലിരുന്ന പഴയകാലത്തുണ്ടാക്കി വെച്ച ബന്ധങ്ങളാകാം അതല്ല അതല്ലാഹുവിനു വേണ്ടിയാക്കിയാൽ വൽമുതഅബൂന ഫില്ലാഹ് റബ്ബിനു വേണ്ടിയാണെങ്കിൽ അല്ലാഹുവിന്റെ ഇഷ്ടമാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകരിൽ പ്രമുഖനാണല്ലോ ഒരു വഴിയിലൂടെ ഇങ്ങ് നടന്നു പോകുമ്പോൾ ഒരുപാട് ചെറുപ്പക്കാരെ കാണുകയാണ് ഒരുപാട് ചെറുപ്പക്കാരെ കണ്ടപ്പോ അവരോട് ചോദിച്ചു നിങ്ങളെന്താ ചെയ്യുന്നത് നിങ്ങളെന്താ ചെയ്യുന്നത് നിങ്ങളാരാ അവര് പറയുന്ന ഈസാ നബിയേ ഈസാ നബിയേ പടച്ചോൻ ഇബാദത്ത് ചെയ്യുന്നവരാണ് ഉബ്ബാദുല്ലാഹ് Allahku vendi ibadat cheyyunnavaran ee samyamanodu chodichu ningal endinu vendittanu ibadat cheyyunnathu Allahku vendi ibadat cheyyunnundallo adendinu vendiya avaru parayunnu yesu nabiye ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതെന്തിന് എന്നറിയുമോ അല്ലാഹുവിന്റെ നരകം നിങ്ങൾക്ക് പേടിയാണ് എല്ലാവിധ ശിക്ഷകൾ അരങ്ങേറുന്ന പടച്ച തമ്പുരാന്റെ നരകമുണ്ടല്ലോ ആ നരകം ഞങ്ങൾക്ക് വല്ലാത്ത പേടിയാണ് ആ നരകത്തെ പേടിച്ചുകൊണ്ടാ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് ഈസാ നബി അവരോട് പറയുന്ന മക്കളെ ഇന്നല്ലാഹ അമ്മനക്കും മിമ്മാ ഖിഫ്തും നിങ്ങൾ എന്തിനെ തൊട്ടാണോ പേടിക്കുന്നത് അതിനെ തൊട്ട് നിങ്ങൾ നിർഭയരാണ് നിങ്ങളൊന്നും പേടിക്കണ്ട നിങ്ങൾക്ക് നരകം കിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെയും നടന്ന് വേറൊരു സ്ഥലത്തെത്തിയ നേരത്ത് അവിടെയും കുറെ ചെറുപ്പക്കാരെ കാണുന്നു അവരോടും ചോദിച്ചു നിങ്ങൾ ആരാണ് പറഞ്ഞു ഇബാദുല്ലാഹ് ഞങ്ങളും ഇബാദത്ത് ചെയ്യുന്നവരാണ് എന്തിനെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് സ്വർഗം ഭയങ്കര ഇഷ്ടമാണ് ആ സ്വർഗത്തിന് വേണ്ടിയാണ് ഇബാദത്ത് ചെയ്യുന്നത് അപ്പൊ മൂസൻ ഈസ നബി അവരോട് പറഞ്ഞു ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് സ്വർഗം കിട്ടും ആദ്യത്തെ ഗ്രൂപ്പിനോട് പറഞ്ഞു നിങ്ങൾ നരകം പേടിച്ചല്ലേ നിങ്ങൾക്ക് നരകം ഒന്നും കിട്ടൂല കേട്ടോ സ്വർഗത്തിൽ പോകും രണ്ടാമത്തെവർ പറഞ്ഞു ഈസ നബി ഞങ്ങൾക്ക് സ്വർഗം കിട്ടാനായി ഇബാദത്ത് ചെയ്യുന്നത് ആയിക്കോട്ടെ നിങ്ങൾക്ക് സ്വർഗം കിട്ടും പിന്നെ ഈ നടന്ന് വേറെ സ്ഥലത്തെത്തിയപ്പോ വേറെ ചില ആളുകളെ കണ്ടു അവരോടും ചോദിച്ചു മന്നന്തും നിങ്ങൾ ആരൊക്കെയാണ് നിങ്ങൾ ആരാണ് അവര് പറഞ്ഞു ഈസ നബിയേ ഇബാദുല്ലാഹ് ഞങ്ങളും ഇബാദത്ത് ചെയ്യുന്നവരാണ് ഈസ നബി ചോദിച്ചു എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത് അവര് പറഞ്ഞു ഈസ നബിയേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് എന്തിനെന്നറിയോ അല്ലാഹുവിന്റെ സ്വർഗം ഞങ്ങളുടെ പ്രശ്നമല്ല അല്ലാഹുവിന്റെ നരകവും ഞങ്ങളുടെ പ്രശ്നമല്ല പക്ഷേ അല്ലാഹുവിനോട് ഞങ്ങൾക്ക് ഇഷ്ടമാണ് സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടുമല്ല നരകം ഞങ്ങൾ വെറുത്തത് കൊണ്ടുമല്ല പക്ഷേ വലാകിന അല്ലാഹുവിനോട് വല്ലാത്ത സ്നേഹമാണ് ആ സ്നേഹത്തിന്റെ പേരിലാ ആ ഇഷ്ടത്തിന്റെ പേരിലാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് ഈസ നബിയേ ഈസ നബി അവരോട് അന്തം ഔലിയാ അല്ലാഹി ഹഖാ അല്ലാഹുവിന്റെ യഥാർത്ഥത്തിലുള്ള ഔലിയാക്കൾ ആരെന്നറിയുമോ അത് നിങ്ങളാണ് കേട്ടോ നിങ്ങളാണ് വലാകിന്നി ഉമിർതു അന്നഖൂമ മഅകും നിങ്ങളോട് കൂടാ അല്ലാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു പോരെങ്കിലോ നരകത്തെ പേടിയല്ല സ്വർഗത്തെയുള്ള പ്രതീക്ഷയല്ല പിന്നെ എന്താണ് ഇബാദത്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താ അല്ലാഹുവിനോട് വല്ലാത്ത ഇഷ്ടമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ളുഹ്ർ നിസ്കരിക്കുന്ന നേരത്തെ നമ്മൾ ആലോചിക്കുന്നത് അല്ലാഹ് ഞാൻ ളുഹ്ർ നിസ്കരിച്ചില്ലെങ്കിൽ അല്ലാഹ് എന്നെ നരകത്തിലിടുവല്ലോ സദഖ കൊടുക്കും ആഗ്രഹിക്കും കുറെ സദഖ കൊടുത്താൽ എനിക്ക് സ്വർഗം കിട്ടുമല്ലോ അങ്ങനെയുള്ളതൊന്നുമല്ല അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടമേതെന്നറിയോ വലാകിന്നീ വലാകിന അല്ലാഹുവിനോട് ഇഷ്ടമാണ് പടച്ച തമ്പുരാനോട് സ്നേഹമോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോ അവരുടെ കൂടെ കൂടുകയാണ് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ സഹോദരങ്ങളെ സ്നേഹത്തിന്റെ പവറാണ് സ്നേഹത്തിന്റെ മഹത്വമോ പരസ്പരം ഇഷ്ടപ്പെട്ട സദസ്സിൽ വന്നോ പരസ്പരം റബ്ബിന് വേണ്ടി സന്ദർശനം നടത്തിയവർക്ക് അല്ലാഹുവിന്റെ കോടിൽ എത്ര വലിയ പ്രതിഫലമാണ് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഒരുപാട് മഹാന്മാർ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് ബഹുമാനപ്പെട്ടവരെ കാണാൻ അഹ്മദ് ഇബ്നു ഹംബൽ എന്ന പ്രിയപ്പെട്ട ശിഷ്യൻ വരാറുണ്ടല്ലോ എപ്പോഴും പ്രിയപ്പെട്ട ഉസ്താദിനെ കാണാൻ വരുമ്പോൾ അഹ്മദ് എന്നവനോട് പൊന്നുമോന് ചോദിക്കുന്നു ഉപ്പാ Ningalandina Shafi Tangarakana Bogunada Yendiran Shafi Maminakana Bogunada Priya Patavapoda Jodi Chapo Mono de Vapa Parayunava Bunia Punavone Walula Shafi Shafi Mamila in the Vengala Rafna Fitahal Hadi. فقه الحديث يا نريما إرن الله إسلام الدفنيانة البرمجمايا تطو شاسترتكا لوغ تعليمين الأنام ستارم قدتا كرم شاستر مندلو Adinda Vartamana Menik Badika, but to my Nilla Hadith Badikana, but to my Nilla Wapapria Patamono, the Parandu Koyano, Yabunia, Punamone, Kana Shafi, Mam Shafi on the low Kashamsi, Abersood and Apolea, Kalafiatifil Badan, Sharina Tindaro. Gambole, Shafi Mamu Tangalundalo, Dean in the Suryana, Aduanana, Navarista Badaga, Aduana, Navarasne Hikayana, Vapamono, the Paranurkuyan, Ali Yubun Hussein on the Allah and Nubarayan, Urucharupakan and all the Parayan, Punamone, in the Kutugar and the pocket Tilenda, Avanda Samadamilla, the Paisedukarundo. Amanda Purutamilla, the cash at Karunda, Illa Yana the Chiarilla, Hussein and Navarapara Yenda Ningal the Milmano Haramaya Bantamala, Ningal the Milmano Haramaya Bantamala, Yenara, Barayana and Narayamo, Hussein Radiyallahu Hutala. The Gotugar and the Vocating and the Paisir Kanamangara, Avanda Samada Meno, Avanda Dindana, Somdagari on Sartano Babumano, Ningaladamil and Labanda Malla, Ubarayana Ali Ibn Hussein and Navaran, Mahana Abu Isaac, Ibrahim and Navare, Adute Gotugar and the Tabarayad, Isihak and Navare. Yenne Patium Baranda de Rio, Ayala Baranda Kundayahi, Lamara La Kaiba, Nindilan, Raibum Gardanilla, or Spoon and the Yumna Gardanilla, the Okayana Gurapamilla, and the Baranda Gurukuyano, Yamdasago, the Rangale, Sako, the Rimare, Kutugare Patilenda to the Varayanada, Kutugara. The Mandangola Patti, Venda to the Parayunadum below, Adala Kuburutavilla Tanade, Inhabal Mali Lala, Bridal Farai, Idhal Sururi Al Muslimi, Allah, the Bravadik and Parayano, Urumanish Allah, Kusubana, Huatala, Farlogari, Kalkishes, yet to Madimitapadan than Nario, Idhal Sururi Al Muslimi. ഒരു മുസ്ലിമായ കൂട്ടുകാരന്റെ ഹൃദയത്തിലേക്ക് സന്തോഷം പറഞ്ഞു കൊടുക്കലാണ് ഹൃദയത്തിൽ സന്തോഷം കൊടുക്കലാ ലം യറാ മിൻ സവാ മിനല്ലാഹി സവാബൻ ദൂനൽ ജന്നാ സ്വർഗ്ഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല കൂട്ടുകാരന്റെ മനസ്സ് നിറച്ചാൽ കൂട്ടുകാരന്റെ ഹൃദയം നിറച്ചാൽ അവൻ അല്ലാഹുവിന്റെ മനോഹരമായ സ്വർഗ്ഗമുണ്ട് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് കൂട്ടുകാരോടുള്ള ഇഷ്ടം ഖബറിലേക്ക് ചെന്നാൽ ഉപകാരം ചെയ്യാൻ കഴിയുമോ നമ്മൾ മരിച്ചു ചെന്നാൽ മനോഹരമായ ഒരു രൂപം വരികയാണ് ആ രൂപം നമ്മളെ കാണുന്ന നേരത്ത് നമ്മൾ ആ രൂപത്തോട് ചോദിക്കൂ മന്നെന്താ നിങ്ങൾ ആരാ അയാൾ പറയുന്നു അന്ന സുറൂറല്ലദീ أدخلتني على فلان إنا لنا كوتغارني منسلكني نرتشور التسنيهمار آرور ميلاد وتكيد لكم بول برنكيت കൊടുത്താൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ. മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബിയെ അതിൽ കിടക്കേണ്ടതാണ് സുബ്ഹാന. ആരോരുമില്ലാതെ ഒറ്റക്കൊറ്റക്ക് പോയി കിടക്കേണ്ട ആ പച്ച മണ്ണില് ആരാ നമ്മൾക്ക് തുണയെന്നറിയുമോ? അന്നസുറോറല്ലതീ ഇന്നാലെന്ന മനുഷ്യന്റെ മനസ്സിലേക്ക് നീ കൊടുത്ത സ്നേഹമാടാ, നീ കൊടുത്ത ഇഷ്ടമാടാ. അബ്ദുല്ലാഹ് ഇബ്നു സഹൽ എന്നവര് പറയാ, തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനുണ്ടല്ലോ, അവർക്ക് മൂന്ന് രീതിയിലാകണം അവരോടുള്ള പെരുമാറ്റം. തന്റെ കൂട്ടുകാരനോട് മൂന്ന് രീതിയിലാണ് പെരുമാറേണ്ടത്. ഒന്നാമത് പറയുന്നത് എന്താ? ഇല്ലം തൻഫഹു ഫലാ തുറ. കൂട്ടുകാരന് ഉപകാരം ചെയ്തില്ലെങ്കിലും എന്ത് ചെയ്യണ്ട? ഉപദ്രവിക്കണ്ട. നിസാരമായ കാര്യം പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നവർ? ഉപദ്രവിക്കുന്നവർ. ഉപകാരം ഒന്നും ചെയ്യണ്ട, പറ്റൂലെങ്കിൽ എന്ത് ചെയ്യണ്ട? ഓനെ നീ സങ്കടപ്പെടുത്തണ്ട, ഉപദ്രവിക്കണ്ട. എന്നിട്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സഹൽ റളിയല്ലാഹു അൻഹു പറയുന്നു, രണ്ടാമത് നീ അവന് സന്തോഷം കൊടുത്തിട്ടില്ലെങ്കിലും അവന് നീ സങ്കടം കൊടുക്കണ്ട. സന്തോഷം കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നീ എന്ത് ചെയ്യണ്ട? അവന് സങ്കടം കൊടുക്കണ്ട. മൂന്നാമത് പറയുന്നത് വഇല്ലം തംദഹ്, അവനെ നീ സ്തുതിച്ചിട്ടില്ലെങ്കിലും ഫലാ തളുമ്മ, ചീത്ത പറയണ്ട. മൂന്ന് രീതിയിലാണ് സുഹൃത്തുക്കൾ തമ്മിലുള്ള ഇഷ്ടം വേണ്ടത്. ഒന്നാമത് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കേണ്ട. മുസ്ലിമീങ്ങൾ തമ്മിൽ എന്തെങ്കിലും നിസാര പ്രശ്നത്തിന് വേണ്ടി ഉപദ്രവം നടത്തുന്നവർ, സിഹ്റിന്റെ പണിയെടുക്കുന്നവർ, അലിമീങ്ങൾക്കെതിരെ ദായിമാർക്കെതിരെ സിഹ്റിന്റെ കോട്ടകൊത്തളമായി നടക്കുന്നവർ, സംഘടന വളർത്താൻ വേണ്ടി അതുപോലെയുള്ള ഭൗതികമായ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് അലിമീങ്ങൾക്കെതിരെ ഇല്ലാത്ത കഥ പറഞ്ഞു നടക്കുന്നവർ, സിഹ്ർ ചെയ്യുന്നവർ, അവരെ ബുദ്ധിമുട്ടാക്കുന്നവർ, അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തിനെയാണല്ലോ കളങ്കപ്പെടുത്തുന്നത്. അവരാഗ്രഹിക്കുന്നത് എന്താണ്? പൈസയാണോ? ഒരു ദുനിയാവാണോ? ദുനിയാവ് ആഗ്രഹിച്ച് അല്ലാഹുവിന്റെ ആഖിറത്തിന്റെ വിജയം നീ നഷ്ടപ്പെടുത്തണ്ട. കൂട്ടുകാരന് സന്തോഷം കൊടുത്തില്ലെങ്കിലും അവനെ നീ സങ്കടപ്പെടുത്തണ്ട. അവനെ സ്തുതിച്ചില്ലെങ്കിലും നീ അവനെ എന്ത് ചെയ്യണ്ട? ചീത്ത പറയണ്ട എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സഹൽ റളിയല്ലാഹു തആല അൻഹു കൂട്ടുകാർ തമ്മിലുള്ള, മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് പറയുന്നത്. മഹാനായ സുലൈമാൻ ദാറാനി എന്നവർ ഒരു മാസം വൈദൂരമുള്ള ഇറാഖിലേക്ക് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കാണാൻ നടന്നു പോകുമായിരുന്നു എന്ന് പണ്ഡിതന്മാര് പറയുന്നു. എത്രയെത്ര ബന്ധങ്ങൾ അങ്ങനെ എത്രയോ ഉണ്ട്. ഒരുപാട് മഹത്തുക്കളായ ആലിമീങ്ങൾ. മഹാനായ സുലൈമാൻ ദാറാനി അദ്ദേഹം തന്നെ പറയാണ്, എനിക്ക് 70 കൂട്ടുകാരുണ്ട്. ആ 70 പേരുടെയും പേരുച്ചരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടല്ലാതെ ഒരു ദിവസവും ഞാൻ ഉറങ്ങാറുണ്ടായിരുന്നില്ല എന്ന് മഹാനായ സുലൈമാൻ ദാറാനി റഹ്മഹുല്ലാഹ്. ഇത്രയൊന്നും ആയിട്ടില്ലെങ്കിലും ഇതിന്റെ 4 ആഴത്തെങ്കിലും നമ്മുടെ ബന്ധങ്ങൾക്കും നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമുക്ക് പ്രാധാന്യം കൊടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.